വേദിയിലുള്ള പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വർഗ ബഹുജന സംഘടനയുടെ ഭാരവാഹികൾ പ്രിയപ്പെട്ട സഖാക്കളെ സുഹൃത്തുക്കളെ പാർട്ടിയുടെ നേതൃത്വത്തിൽ എല്ലാ ലോക്കൽ കേന്ദ്രങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിലും കേരളയിൽ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ആഗമാനം വലിയ സംവാദങ്ങളും ചർച്ചകളും കഴിഞ്ഞ 10-20 ദിവസമായി സിൽവർ ലൈൻ പദ്ധതിയുമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി തന്നെ ഈ പദ്ധതിക്കെതിരെ ഭവന സന്ദർശനം നടത്തിയപ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രക്രിയ എന്ന രൂപത്തിൽ തന്നെ നമ്മുടെ നാട് വലിയ രൂപത്തിൽ തന്നെ ചർച്ചയാക്കി മാറ്റിയിരിക്കുകയാണ് കഴിഞ്ഞ 5.5 വർഷമായി വികസന രംഗത്ത് സമാനതകളില്ലാത്ത മാറ്റം നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട് വികസനം എന്നുള്ളത് കേവലം പ്രകടന പത്രികയിൽ മാത്രം ഒതുങ്ങേണ്ടതല്ലെന്നും അത് സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ടതാണെന്നും അത് ഈ നാടിനു വേണ്ടി സമർപ്പിക്കേണ്ടതാണെന്നും കഴിഞ്ഞ 5.5 വർഷമായി മാതൃകാപരമായി തെളിയിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു 41 വർഷമായി പണിമുടങ്ങിക്കിടന്ന കൊല്ലം ബൈപ്പാസും 36 വർഷമായി പണിമുടങ്ങിക്കിടന്ന ആലപ്പുഴ ബൈപ്പാസും എല്ലാം തുടങ്ങും പിന്നെ മുടങ്ങും എന്ന രൂപത്തിൽ വീണ്ടും വീണ്ടും മുന്നോട്ട് പോയപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിലാണ് ഏറ്റവും കൃത്യമായി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇന്ന് എറണാകുളത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ചേർത്തല കഴിഞ്ഞാൽ ആലപ്പുഴ ബൈപ്പാസിലൂടെ സമുദ്രത്തിന് സമാനമായി വളരെ പൊക്കത്തിൽ യാത്ര ചെയ്യാനും കൊല്ലം പട്ടണത്തിൽ കയറാതെ തന്നെ തിരുവനന്തപുരത്തേക്ക് പെട്ടെന്ന് എത്താൻ പാകത്തിനുള്ള നമ്മുടെ ദേശീയപാതയിലൂടെ തന്നെ സഞ്ചരിക്കാനുള്ള സാഹചര്യമെല്ലാം നമ്മുടെ മുന്നിലുണ്ട് തീരദേശ ഹൈവേയും മലയോര ഹൈവേയും എല്ലാം പൂർത്തീകരിക്കുന്നതോടെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഗതാഗതത്തിന് വലിയ ഗതിവേഗം വരുമെന്ന് നമുക്ക് കാണാൻ കഴിയും മലയോര ഹൈവേയുടെയൊക്കെ പണി യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പാലാരിവട്ടം പാലം കമ്പിയും സിമെന്റും ഇല്ലാതെ പണത് അത് പൊളിച്ചു കളയേണ്ട സ്ഥിതി വന്ന് അത് പൊളിച്ച് വെറും 140 ദിവസം കൊണ്ട് പുതിയ പാലം പണിതതും കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് നമ്മുടെ മുന്നിലുണ്ട് ജലമെട്രോ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളെയും ടച്ച് ചെയ്തുകൊണ്ട് പരമാവധി ജില്ലകളെയും ടച്ച് ചെയ്തുകൊണ്ടുള്ള ജലമെട്രോയും ഇപ്പോ പണി പൂർത്തീകരിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വീടുകളിലും ഹൈസ്പീഡ് ഫൈബർ ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടുന്ന കെ ഫോൺ പദ്ധതിയും പൂർത്തീകരണത്തിന്റെ വേളയിൽ തന്നെയാണ് ഈ പുതിയ ഡിജിറ്റൽ യുഗത്തിൽ എല്ലാ വീടിലും വളരെ വേഗതയുള്ള ഇന്റർനെറ്റ് സൗകര്യം വൈഫൈ രൂപത്തിൽ കിട്ടുമ്പോൾ 4-5 ഫോൺ യൂസ് ചെയ്യുന്ന വീട്ടിലുമെല്ലാം വലിയ രൂപത്തിൽ അതിന്റെ തുക കുറയുന്ന ചാർജ് ചെയ്യുന്ന തുക കുറയുന്ന സാഹചര്യമെല്ലാം ഉണ്ടാകും ഞാനിത് സൂചിപ്പിക്കാൻ കാരണം വികസന രംഗത്തുണ്ടാകുന്ന മാറ്റം ആ മാറ്റം ശരിക്കും നമുക്ക് നോക്കിയാൽ തന്നെ കാണാവുന്നതാണ് നിരവധി സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വലിയ ശ്രമങ്ങൾ മുൻകാല ഗവൺമെന്റുകൾ നടത്തിയിട്ടുണ്ട് ജിം ആയാലും ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ആയാലും അങ്ങനെ പല പേരിൽ അറിയപ്പെട്ട വിദേശ രാജ്യങ്ങളിൽ നിന്നെല്ലാം വലിയ നിക്ഷേപകർ നമ്മുടെ നാട്ടിലേക്ക് വന്ന പദ്ധതികൾ പക്ഷെ അവരെല്ലാം വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി അത് യാഥാർത്ഥ്യമാകുന്ന സാഹചര്യമില്ല അതെന്താണെന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ പശ്ചാത്തല സൗകര്യത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്ന കുറവാണ് ഏറ്റവും വലിയ പ്രശ്നമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് റോഡ് കണക്ടിവിറ്റിയും റെയിലും അതുപോലെ തന്നെ ഊർജ സംവിധാനങ്ങളും എല്ലാം വലിയ രൂപത്തിൽ നിക്ഷേപകരെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന കാര്യത്തിൽ നമുക്ക് കുറവുകൾ വരികയാണ് വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഒന്നാമതാണ് അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് ഒന്നാമതാണ് സാമൂഹ്യ വികസന സൂചിക എടുത്തു നോക്കിയാൽ അതിൽ നമ്മൾ ഒന്നാമതാണ് സാക്ഷരതയുടെ കാര്യത്തിൽ ക്രമസമാധാന പരിപാലനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും അവസാനം എല്ലാ സംസ്ഥാനങ്ങളിലെയും കുടുംബശ്രീയുടെ പ്രവർത്തനം താരതമ്യപ്പെടുത്തി നോക്കുമ്പോഴും ആ രംഗത്തും നമ്മൾ ഒന്നാമതെത്തി പക്ഷേ സാമ്പത്തിക വികസനത്തിന്റെ കാര്യത്തിലും നിക്ഷേപകരെ ഇങ്ങോട്ട് ആകർഷിച്ച് സംരംഭങ്ങൾ തുടങ്ങുന്ന കാര്യത്തിലും നമ്മൾ നമ്മുടെ രാജ്യത്ത് 9-ാമതാണ് ആ രംഗത്തുകൂടി നമുക്ക് 1-ാമതെത്തണം അതിനു വേണ്ടിയിട്ടുള്ള മാർഗമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കിയാൽ മാത്രമേ വലിയ വലിയ നിക്ഷേപകർ കേരളത്തിലേക്ക് എത്തൂ അത്തരത്തിൽ നിക്ഷേപം വന്നാൽ മാത്രമേ പുതിയ സംരംഭങ്ങൾ തുടങ്ങൂ തൊഴിലില്ലായ്മയ്ക്ക് പൂർണ്ണമായിട്ടുള്ള പരിഹാരം കാണാൻ നമുക്ക് കഴിയൂ അത്തരത്തിലുള്ള ചർച്ചകൾ വളരെ സജീവമായി കേരളത്തിൽ മാറി മറ്റ് സംസ്ഥാനങ്ങളിലെ റോഡുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ റോഡിന്റെ വേഗത മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 35% കുറവാണ്
റെയിൽവേയുടെ വേഗത മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 40% കുറവാണ്. ഇപ്പോൾ രാജധാനി എക്സ്പ്രസ് ഏറ്റവും വേഗതയിലോടുന്ന ട്രെയിനാണ്. രാജധാനിയുടെ മിനിമം സ്പീഡ് കേരളത്തിന് പുറത്ത് 105 കിലോമീറ്റർ മുതൽ 120 കിലോമീറ്റർ വരെയാണ്. രാജധാനി എക്സ്പ്രസ് കേരളത്തിലേക്ക് എത്തുമ്പോൾ അതിന്റെ വേഗത 57 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ ആണ്. അതായത് നേർ പകുതിയായിട്ട് കുറയും. ചതുപ്പുകൾ, നിരവധി വളവുകൾ, അതുപോലെ തന്നെ ലെവൽ ക്രോസുകൾ, അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇന്ത്യയുടെ റെയിൽവേക്ക് ഒരിക്കലും ഒരു നിശ്ചിത പരിധിയിൽ കൂടുതൽ വേഗത കൂട്ടാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് 2008-2009 കാലഘട്ടത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, സഖാവ് വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് കേരളത്തിൽ റെയിൽവേയുടെ വേഗം കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അതിവേഗ പാതയെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചത്. ബഡ്ജറ്റിൽ അതിനു വേണ്ടിയിട്ടുള്ള പണം മാറ്റിവെച്ചു, ഒരു സാധ്യതാ പഠനം നടത്തി. അപ്പോഴേക്കും 2011 തെരഞ്ഞെടുപ്പായി. തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി. യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഒരു അതിവേഗ പാത കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ആരംഭിക്കും. വെറും 2.5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്താം. 340 കിലോമീറ്റർ വേഗതയായിരിക്കും. 3 സ്റ്റേഷനുകൾ മാത്രമാണ് ഉണ്ടാകുക. പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട ഒരു വികസന അജണ്ടയായി യു ഡി എഫ് അത് ഉൾപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചു. യു ഡി എഫ് അധികാരത്തിൽ വന്നു. ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മാറി. 2012 ഒരു സാധ്യതാ പഠനത്തിന് വേണ്ടിയിട്ട് അവർ ഡി എം ആർ സിയെ തന്നെ ഏൽപ്പിച്ചു. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ഡി എം ആർ സിയുടെ തലവൻ സാക്ഷാൽ മെട്രോ മാൻ ഇ ശ്രീധരൻ തന്നെയാണ്. ഈ ശ്രീധരന്റെ നേതൃത്വത്തിൽ 2012 25 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് സാധ്യതാ പഠനം പൂർത്തീകരിച്ചത്. ആ പഠനത്തിന്റെ റിപ്പോർട്ടിൽ ഈ പദ്ധതി കേരളത്തിന് വളരെയധികം അനുകൂലമാണ്, സാധ്യതയുണ്ട്, ഈ പദ്ധതി എത്രയും പെട്ടെന്ന് പ്രവർത്തനം ആരംഭിക്കണം എന്നതായിരുന്നു ഡി എം ആർ സിയുടെ റിപ്പോർട്ട്. ഹിന്ദു ദിനപത്രത്തിലും മാതൃഭൂമി ദിനപത്രത്തിലും സാക്ഷാൽ മെട്രോ മാൻ തന്നെ ലേഖനമെഴുതി. മാതൃഭൂമിയിൽ അദ്ദേഹം ചോദിച്ചത് എന്ത്യ അതിവേഗ പാത വൈകുന്നു എന്നതായിരുന്നു അതിന്റെ ഹെഡിങ്. എന്താണ് ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത് എന്നും ആ ലേഖനത്തിൽ പറഞ്ഞു. 2013 ഏപ്രിൽ മാസത്തിൽ മുംബൈയിൽ വച്ച് പത്രസമ്മേളനം നടത്തിക്കൊണ്ട് സാക്ഷാൽ ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചു, അതിവേഗ പാതയുടെ പണി കേരളത്തിൽ ആരംഭിക്കാൻ പോവുകയാണ്. 2013 ഏപ്രിലിൽ 5 വർഷം കൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിക്കും. ഇപ്പോഴും നിങ്ങളുടെ മൊബൈലിൽ സോഷ്യൽ മീഡിയയിലെല്ലാം 40 സെക്കൻഡുകളുള്ള ദൂരദർശന്റെ വാർത്തയുടെ ക്ലിപ്പിംഗ് ഉണ്ടാവും. അതിൽ ആ വാർത്തയിൽ പറയുന്നുണ്ട് ഈ പദ്ധതി ഏപ്രിൽ 2013 പണിയാരംഭിക്കുമെന്നും 2018 പൂർത്തീകരിക്കുമെന്നും ശ്രീ ഉമ്മൻചാണ്ടി മുംബൈയിൽ വച്ചുള്ള പത്രസമ്മേളനത്തിൽ വച്ച് പ്രഖ്യാപിച്ചു എന്നാണ് പറഞ്ഞത്. അതിനുശേഷം സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടി. സർവകക്ഷി യോഗത്തിൽ ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് സഖാവ് തോമസ് ഐസക്കാണ്. ഇവരെല്ലാം വളരെ ഐക്യത്തോടെ ഈ പദ്ധതിക്ക് വേണ്ടി പൂർണ്ണമായിട്ടുള്ള പിന്തുണ കൊടുക്കുകയും ചെയ്തു. 2013 കടന്നുപോയി, 2014 കടന്നുപോയി, 2015 കടന്നുപോയി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്താറായപ്പോൾ ഫെബ്രുവരി മാസത്തിൽ കേന്ദ്രവുമായി, കേന്ദ്ര റെയിൽവേ മന്ത്രാലയവുമായി യു ഡി എഫ് ഗവൺമെന്റ് ഒരു കരാർ ഒപ്പിട്ടു, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ ഒപ്പിട്ടു. അതിൽ ഈ സിൽവർ ലൈൻ പദ്ധതിയെ കുറിച്ച്, കെ റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനെ കുറിച്ചിട്ടുള്ള ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഒപ്പിട്ടത്. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 14 ജില്ലകളിലും സഞ്ചരിച്ച് കലാ, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, നവോത്ഥാന, വ്യവസായ രംഗത്തെ പ്രമുഖരെ ജില്ലാ കേന്ദ്രങ്ങളിൽ വിളിച്ചുകൂട്ടി. അതിനുശേഷം ഒരു നവോത്ഥാന കേരളത്തെക്കുറിച്ച്, ഒരു ഭാവി കേരളത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ പറയുക, ആ അഭിപ്രായങ്ങളെല്ലാം സ്വരൂപിച്ചുകൊണ്ടായിരിക്കും എൽ ഡി എഫിന്റെ പ്രകടന പത്രിക 2016 തെരഞ്ഞെടുപ്പിൽ രൂപീകരിക്കുക എന്നതാണ് അത്തരം യോഗങ്ങളുടെ ഒരു ലക്ഷ്യമായിരുന്നു. അതിൽ വച്ച് വലിയ ചർച്ചയായി വന്നു അതിവേഗ പാത കേരളത്തിന് പ്രയോജനപ്പെടുമോ. കാരണം 3 സ്റ്റേഷൻ പരമാവധി, അല്ലെങ്കിൽ 4 സ്റ്റേഷനാണ് ഉള്ളത്. 14 ജില്ലകളിൽ ഇടുക്കിയും വയനാടും റെയിൽ സർവീസ് ഇല്ല. ബാക്കി 12 ജില്ലകളിൽ 3ഓ 4ഓ റെയിൽവേ സ്റ്റേഷൻ വന്നാൽ എങ്ങനെയാണ് മറ്റുള്ള ജില്ലകളിൽ പെട്ടവർക്ക് അത് പ്രയോജനപ്പെടുക? 340 കിലോമീറ്റർ വേഗത എന്ന് പറഞ്ഞാൽ ആ വേഗതയിലേക്ക് ട്രെയിൻ എത്തണമെങ്കിൽ ഒരു 15-20 മിനിറ്റ് സഞ്ചരിക്കണം. ആ പൂർണ്ണമായിട്ടുള്ള വേഗതയിലെത്തി കുറച്ചു നേരം ആ വേഗതയിൽ സഞ്ചരിച്ച് ട്രെയിൻ നിർത്താനായി ബ്രേക്ക് ചെയ്ത് തുടങ്ങിയാലും ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ പൂർണ്ണമായി വേഗത കുറച്ച് ട്രെയിൻ നിർത്താൻ കഴിയൂ. അപ്പൊ ഒരു 35 മിനിറ്റോളം യാത്ര ചെയ്യണം. അങ്ങനെ 35 മിനിറ്റ് 340 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ ഒരു 2-3 ജില്ല കടന്നുപോകും.
തിരുവനന്തപുരത്തു നിന്ന് ട്രെയിൻ പുറപ്പെട്ട പൂർണ്ണ വേഗതയിലെത്തി പിന്നെ ബ്രേക്ക് ചെയ്ത് ട്രെയിൻ നിർത്തുമ്പോഴേക്കും കൊല്ലം കഴിയും, പത്തനംതിട്ട കഴിയും, ആലപ്പുഴ കഴിയും, കോട്ടയം എത്തും, അല്ലെങ്കിൽ കോട്ടയവും കഴിയും. ആ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് എറണാകുളത്ത് ഒരു സ്റ്റേഷൻ, എറണാകുളത്ത് നിന്ന് ട്രെയിൻ പുറപ്പെട്ടാൽ പിന്നെ കാസർഗോഡ് സ്റ്റേഷൻ. അപ്പോൾ ഇതിന്റെ ഇടയിലുള്ള ജില്ലയിലുള്ളവർ, ഇപ്പൊ തൃശ്ശൂരും പാലക്കാടും മലപ്പുറവും കോഴിക്കോടും കണ്ണൂരും ഉള്ളവർക്ക് ട്രെയിൻ കയറണമെങ്കിൽ ഒന്നുകിൽ കാസർഗോഡ് പോകണം, അല്ലെങ്കിൽ എറണാകുളത്ത് വരണം. അതുകൊണ്ട് അതിവേഗ പാത കൊണ്ട് കേരളത്തിന് പ്രയോജനമില്ല. വേഗത കുറയ്ക്കണം, റെയിൽവേ സ്റ്റേഷനുകളുടെ എണ്ണം കൂട്ടണം. 340 കിലോമീറ്ററിൽ നിന്ന് ട്രെയിനിന്റെ വേഗത 200 കിലോമീറ്റർ ആക്കി കുറച്ചു. 3-4 സ്റ്റേഷൻ എന്ന UDF നിർദ്ദേശത്തിൽ നിന്ന് 11 റെയിൽവേ സ്റ്റേഷനുകളായി ഉയർത്തി. ട്രെയിൻ കടന്നുപോകുന്ന പരമാവധി ജില്ലകളിൽ സ്റ്റേഷൻ എന്ന രൂപത്തിലേക്ക് തീരുമാനിച്ചു. അതിവേഗ പാത എന്നത് കേരളത്തിന് വേണ്ട എന്നും അർത്ഥ അതിവേഗ പാതയാണ് കേരളത്തിന് ഏറ്റവും കൂടുതൽ അനുയോജ്യമായതെന്നും പ്രഖ്യാപിച്ചു. അങ്ങനെ 2016 തെരഞ്ഞെടുപ്പ് സമയത്ത് LDFന്റെ പ്രകടന പത്രികയിൽ അർത്ഥ അതിവേഗ പാത ഉൾപ്പെടുത്തി. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിച്ചു, 91 സീറ്റ് നേടി. പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. കേരളയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രജിസ്റ്റർ ചെയ്തു, ഒരു സാധ്യതാ പഠനം നടത്തി, പ്രീ ഫീസബിലിറ്റി സ്റ്റഡിയാണ് നടത്തിയത്. അതിനുശേഷം അതിന്റെ റിപ്പോർട്ട് വെച്ച് കേന്ദ്രത്തിന് അപേക്ഷ കൊടുത്തു. കേന്ദ്രം അത് പരിശോധിച്ച് 2019 December 17 തത്വത്തിൽ അംഗീകാരം കിട്ടി. വികസന പദ്ധതികൾക്കെല്ലാം ആദ്യം അങ്ങനെയാണ്. ഏറ്റവും ആദ്യം അതിന്റെ ഒരു സാധ്യത നോക്കിയതിനു ശേഷമാണ് ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ എന്ന് പറയും. അതിനുശേഷം കൃത്യമായി നിക്ഷേപം നടത്തുന്നത് വരെ ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോന്നായി പൂർത്തീകരിക്കണം. അതിന് പ്രീ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് എന്നാണ് പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കുന്നതിന് മുമ്പ് നടത്തേണ്ട എല്ലാ പ്രവൃത്തികളും ചെയ്യണം. അതിലാണ് വിശദമായിട്ടുള്ള സാധ്യതാ പഠനം, ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കൽ, പരിസ്ഥിതിയാഘാത പഠനം, സാമൂഹ്യാഘാത പഠനം, സർവേകൾ, ഭൂമിക്ക് അതിരടയാളം നിശ്ചയിക്കൽ, അലൈൻമെന്റ് കടന്നുപോകുന്ന ഭൂമിയിൽ വൈദ്യുതി കണക്ഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റൽ, പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റൽ, വനം വന്യജീവി സങ്കേതത്തിന്റെ അനുവാദം മേടിക്കണമെങ്കിൽ അങ്ങനെ, അതുപോലെ മതിൽ കെട്ടി തിരിക്കണമെങ്കിൽ തിരിക്കാം. അത്തരത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രീ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ്. അത്തരം നടപടിക്രമങ്ങളിലൂടെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ പദ്ധതിക്കെതിരെ വലിയ തരത്തിൽ നുണപ്രചരണം നടത്തിക്കൊണ്ട് UDFും BJPയും സമരവിരുദ്ധ സമിതിയുമെല്ലാം രംഗത്തെത്തിയിരിക്കുന്നു. നുണ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ കേന്ദ്രത്തിൽ നിന്ന് തയ്യാറാക്കുന്ന നുണയാണ് കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി കേരളത്തിന് യോജിച്ചതാണോ, ഈ പദ്ധതി കൊണ്ട് എന്തൊക്കെയാണ് പ്രയോജനം, എന്തെങ്കിലും ദോഷമുണ്ടോ, നമ്മുടെ നാടിന് ഭാവി തലമുറയ്ക്ക് എന്തൊക്കെയാണ് ഈ പദ്ധതി കൊണ്ടുള്ള നേട്ടം എന്ന് ചർച്ച ചെയ്യുകയാണ് നമ്മുടെ ഈ പൊതുയോഗത്തിന്റെ ലക്ഷ്യം. നമുക്കറിയാം, കുറച്ച് നാളായി നമ്മുടെ നാട്ടിൽ ഏറ്റവും സജീവമായിട്ടുള്ള ചർച്ചയുള്ളത് ആഗോള താപനത്തെ കുറിച്ചിട്ടാണ്. കാലാവസ്ഥയിൽ പെട്ടെന്ന് മാറ്റമുണ്ടാകുന്നു. 2018 മഹാപ്രളയം നമ്മുടെ മുന്നിലുണ്ട്. 2019 പ്രളയമുണ്ടായി. അതേസമയത്ത് തന്നെ ഛത്തീസ്ഗഡിലും ചെന്നൈയിലുമെല്ലാം ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ പ്രളയമുണ്ടായി. ചെന്നൈ എല്ലാം മുങ്ങി നശിച്ചത് നമ്മുടെ മുന്നിലുണ്ട്. ലോകരാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും നനച്ചിരിക്കാത്ത സമയത്തുള്ള പ്രളയവും കടും ചൂട്, വളരെ കടുത്ത ചൂടുമെല്ലാം ഉണ്ടായി. സമുദ്രത്തിലെ ജലത്തിന്റെ നിരപ്പ് ഉയരാൻ പോവുകയാണെന്നും വരുന്ന ഒരു 10-15 വർഷം കൊണ്ട് പല ദ്വീപ് സമൂഹങ്ങളെയും താണപ്രദേശങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് ഈ ആഗോള താപനത്തിന്റെ ദുരന്ത ഫലം അനുഭവിക്കാൻ ലോകം പോവുകയാണെന്നും പ്രഖ്യാപിച്ചത് 2015 പാരീസ് ഉടമ്പടിയിലാണ്. ലോകരാജ്യങ്ങളുടെ തലവന്മാരെല്ലാം പാരീസിൽ ഒത്തുകൂടിയിട്ട് ഈ ആഗോള താപനത്തെ തടയാൻ എന്താണ് നടപടിക്രമങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഈ ലോകം തന്നെ ഇല്ലാതാകും, അതുകൊണ്ട് എന്താണ് നടപടികൾ സ്വീകരിക്കേണ്ടതെന്ന് ചർച്ച ചെയ്തു. കാർബൺ വലിയ രൂപത്തിൽ പുറത്തുവിടുകയാണ്. നമുക്കറിയാം, വാഹനങ്ങളിൽ നിന്ന് മാത്രമല്ല വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നുമെല്ലാം പുറത്തുവിടുന്ന കാർബണും മീഥെയ്നുമെല്ലാം ഒരു പ്രത്യേക ആവരണം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് തന്നെ നിലനിൽക്കുകയാണ്, ഭൂമിയിൽ തന്നെ നിലനിൽക്കുകയാണ്. അത്തരത്തിൽ കാർബണിന്റെ അമിതമായിട്ടുള്ള പുറത്തുവിടൽ, ബഹിർഗമനമാണ് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാരണമെന്നും കാർബൺ നിയന്ത്രിക്കണം, പുറത്തുവിടൽ പടിപടിയായി കുറച്ചു കൊണ്ടുവരണമെന്നും 2015 പാരീസ് ഉടമ്പടി തീരുമാനിച്ചു. ഈ കഴിഞ്ഞ വർഷം 2021 ഗ്ലാസ്ഗോ കൺവെൻഷനിലും ലോകരാജ്യങ്ങളുടെ തലവന്മാരെല്ലാം ഒത്തുകൂടിയതിനു ശേഷം പ്രഖ്യാപിച്ചു 2030-2040 കാർബൺ പുറത്തുവിടുന്ന പ്രക്രിയ തന്നെ അവസാനിപ്പിക്കണം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും
ഭാവിയിലേക്ക് ആസൂത്രണം ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം കാർബൺ ബഹിർഗമനം ഇല്ലാത്ത തരത്തിൽ വേണം ആസൂത്രണം ചെയ്യാൻ. അല്ലെങ്കിൽ ഭാവി തലമുറയ്ക്ക് വേണ്ടി ഈ ലോകം തന്നെ ഉണ്ടാകില്ല, ഭൂമി തന്നെ ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. ഗ്ലാസ്ഗോ കൺവെൻഷനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞത് തന്നെ 2050 ഒരു തുള്ളി കാർബൺ പുറത്തുവിടാത്ത രാജ്യമായി ഇന്ത്യ മാറും. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും അത്തരത്തിലുള്ള വികസനമാക്കി മാറ്റുമെന്നാണ് പ്രഖ്യാപിച്ചത്. അതുതന്നെയാണ് ഈ പദ്ധതി ഉൾപ്പെടെ ഉള്ള പദ്ധതികളുടെ ലക്ഷ്യം. പൂർണ്ണമായും പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ള പദ്ധതികൾ, കാർബൺ പുറത്തുവിടാത്ത വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പദ്ധതികൾ, ആ പദ്ധതി ആസൂത്രണം ചെയ്യുന്നതിന്റെ ഭാഗമായി തന്നെയാണ് സിൽവർ ലൈൻ പ്രോജക്ട് ഉൾപ്പെടെ PM ഗതിശക്തി പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള റോഡ്, റെയിൽ, ഊർജ പദ്ധതികളെല്ലാം ഇത്തരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം എത്ര രാജ്യത്ത് അതിവേഗപാതയും അർദ്ധതിവേഗപാതയും ഉണ്ട്. ലോകത്ത് 36 രാജ്യങ്ങളിൽ ഇതുപോലെ അതിവേഗപാതയും അർദ്ധതിവേഗപാതയും ഉണ്ട്. ഏറ്റവും ആദ്യം ഇത് ആരംഭിച്ചത് ജപ്പാനിലാണ്. 1964 ഹിരോഷിമയും നാഗസാക്കിയും എല്ലാം അണുബോംബിട്ട് തകർത്ത് തരിപ്പണമാക്കി വലിയ പ്രതിസന്ധിയിലൂടെ ജപ്പാൻ കടന്നു പോകുമ്പോഴാണ് 1964 അഞ്ചു വർഷം കൊണ്ട് അവർ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇന്ന് ജപ്പാനിലെ 22 പ്രധാനപ്പെട്ട പട്ടണങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന 1000 കിലോമീറ്ററുകളെ കൂട്ടിയോജിപ്പിക്കുന്ന 500 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ വരെ ജപ്പാനിലുണ്ട്. രാവിലെ ഒരു പട്ടണത്തിലാണ് റോ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നതെങ്കിൽ 500 ഉം 1000 ഉം കിലോമീറ്റർ മണിക്കൂറുകൾ കൊണ്ട് സഞ്ചരിച്ച് ഉച്ചയ്ക്ക് മറ്റൊരു പട്ടണത്തിലെത്തി ആ റോ മെറ്റീരിയൽസ് അസംബിൾ ചെയ്ത് ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റാനുള്ള ശ്രമം. ഉച്ച കഴിഞ്ഞ് പിന്നീട് ഒരു 500-700 കിലോമീറ്റർ സഞ്ചരിച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും അത് എല്ലാ കവറിംഗും നടത്തി ഒരു ഉൽപ്പന്നമായി മാറുകയാണ്. രാത്രിയാകുമ്പോഴേക്കും തുറമുഖത്തിലെത്തിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ പാകത്തിന് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിലും വ്യവസായ രംഗത്തുമെല്ലാം വലിയ വേഗത ആർജിക്കാൻ കഴിഞ്ഞത്, ഈ ഗതിവേഗം സമ്പാദിക്കാൻ കഴിഞ്ഞത് അതിവേഗപാതയുടെയും അർദ്ധ അതിവേഗപാതയുടെയും ഭാഗമായിട്ടാണ്. ലോകത്തുള്ള അതിവേഗപാതകളിൽ 1/3 ചൈനയിലാണ്. ചൈനയിൽ ഇത് ആരംഭിച്ചത് ഇന്ത്യയിൽ മെട്രോ സർവീസ് തുടങ്ങി 9 വർഷങ്ങൾക്ക് ശേഷമാണ്. ഇന്ത്യയിൽ മെട്രോ സർവീസ് തുടങ്ങിയത് 1986 കൽക്കത്തയിലാണ്. അന്ന് ചൈനയിൽ ഇത്തരം സംവിധാനം ഇല്ല. 1995 ചൈന അതിവേഗപാതയുടെയും അർദ്ധ അതിവേഗപാതയുടെയും ഭാഗമായി മാറുന്നത്. ലോകത്തിന്റെ മൊത്തം ഉൽപ്പന്നങ്ങളുടെ 1.27% മാത്രമാണ് 1995 ചൈനയുടെ സംഭാവന. എന്നാൽ മെട്രോ സർവീസ് എല്ലാം കാര്യക്ഷമമായി മാറിയതോടെ ഇന്ന് ലോകത്ത് മൊത്തം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെ 23% ചൈനയിൽ തന്നെയാണ്. 4 കോടിയിലധികം ജനങ്ങളാണ് ഒരു ദിവസം കൃത്യമായി മെട്രോ സർവീസും അതിവേഗപാതയും ഉപയോഗിക്കുന്നത്. ബീജിംഗ് അടക്കമുള്ള പട്ടണങ്ങളിൽ തന്നെ 1 കോടിയിലധികം ആളുകൾ അതിവേഗപാത ഉപയോഗിക്കുന്നു. അതായത് ഒരു 500-700 കിലോമീറ്റർ പോകാൻ മണിക്കൂറുകൾ മതി, 1-2 മണിക്കൂറുകൾ മതി. എത്ര ദൂരെ പോയും ജോലി ചെയ്ത് തിരിച്ചു വരാൻ പാകത്തിന് വ്യവസായ രംഗത്തെല്ലാം വലിയ മാറ്റം, IT രംഗത്തെല്ലാം വലിയ കുതിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 36 രാജ്യങ്ങളിൽ ഇന്ന് അതിവേഗപാതയും അർദ്ധ അതിവേഗപാതയും ഉണ്ട്. ഇന്ത്യയിൽ 13 സംസ്ഥാനങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന 8 പ്രധാനപ്പെട്ട പദ്ധതികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാണ് കേരളത്തിലും ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്ന പദ്ധതികൾ. മുംബൈയിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യുന്ന 3 പദ്ധതികൾ, അതുപോലെ ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടുന്ന, ഡൽഹിയിൽ തിരിച്ചെത്തുന്ന 5 പദ്ധതികൾ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ 13 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതികൾ നടക്കുന്ന മേഖലകളിലൊന്നും കോൺഗ്രസോ BJP ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഉയർത്തുന്നില്ല. അവർ പ്രതിഷേധം ഉയർത്തുന്നത് കേരളത്തിലെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ അവർ പല കാരണം പറയുന്നുണ്ട്. 1, പരിസ്ഥിതി. 2, ഇവിടെ ആവശ്യത്തിന് പണമുണ്ടോ? 3, ഇത് പണിയാൻ വേണ്ടിയിട്ടുള്ള കല്ലും സിമെന്റും മണലും എല്ലാം ഇവിടെ ഉണ്ടോ? അങ്ങനെ പല ആശങ്കകൾ അവർ ഉയർത്തുകയാണ്. എന്നാൽ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടും അതിൽ ആ മറുപടി മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥത്തിലുള്ള വസ്തുത മനസ്സിലാക്കാൻ അവർ തയ്യാറാകുന്നില്ല. മറിച്ച് പറയുന്നത് ഇപ്പോ ഇത് കേരളത്തിൽ വേണ്ട, ഇപ്പോ വേണ്ട എന്നതാണ്. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തിരിച്ചു ചോദിക്കുമ്പോൾ മറുപടിയില്ല. ഈ പദ്ധതി 530 കിലോമീറ്റർ ആണ്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ 11 സ്റ്റേഷനാണ് ഉള്ളത്. പാലക്കാട് ജില്ലയിൽ സ്റ്റേഷൻ ഇല്ല. എറണാകുളം ജില്ലയിൽ 2 സ്റ്റേഷനാണ് ഉള്ളത്.
ആലപ്പുഴയുടെയും പത്തനംതിട്ടയുടെയും സ്റ്റേഷൻ ഒറ്റ സ്റ്റേഷനാണ് ചെങ്ങന്നൂര്. തിരുവനന്തപുരം, കൊല്ലം, ചെങ്ങന്നൂര്, കോട്ടയം, നെടുമ്പാശ്ശേരി എയർപോർട്ട്, നമ്മുടെ ഇൻഫോ പാർക്ക്, അതുപോലെ തന്നെ തൃശ്ശൂര്, തിരൂര്, കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ് എന്ന രൂപത്തിലാണ് സ്റ്റേഷൻ. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തെത്താൻ 22 മിനിറ്റ് മതി. തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തെത്താൻ 3/4 മണിക്കൂർ. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തെത്താൻ 1.5 മണിക്കൂർ. അതുപോലെ എറണാകുളത്ത് നിന്ന് കോഴിക്കോടെത്താൻ 1.5 മണിക്കൂർ മതി. അതായത് 3 മണിക്കൂർ 54 മിനിറ്റ് കൊണ്ട് കൃത്യമായി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്താം. രാവിലെ വീട്ടിൽ നിന്നൊരു കട്ടൻ ചായയൊക്കെ കുടിച്ച് 6 മണിക്ക് ട്രെയിനിൽ കയറിയാൽ 10:04 മുമ്പേ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇറങ്ങാൻ പറ്റും. അത്തരത്തിൽ വേഗതയാണ്. ഇപ്പോൾ 14 മണിക്കൂറാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ കഴിയാൻ. ആ 14 മണിക്കൂറാണ് 3:54 കുറയുന്നത്. എല്ലാവരും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്നവരാണോ, എല്ലാവരും തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡിനെ യാത്ര ചെയ്യുന്നവരാണോ എന്നതാണ് UDF ചോദിക്കുന്ന ഒരു ചോദ്യം. അത്തരത്തിൽ 530 കിലോമീറ്ററും യാത്ര ചെയ്യുന്ന ആളുകളുടെ കണക്കെടുത്തല്ല യാത്രക്കാരുടെ എണ്ണം കണക്കൂട്ടിയിരിക്കുന്നത്. ഒരു 150 കിലോമീറ്റർ 200 കിലോമീറ്റർ ദിവസം യാത്ര ചെയ്ത് സ്വന്തം കാറിലും ടാക്സിയിലും ട്രെയിനും അതുപോലെ ബസ്സിലും യാത്ര ചെയ്യുന്നവരുടെ കണക്കാണ് സിൽവർ ലൈനിലേക്ക് മാറാൻ സാധ്യതയുള്ളവരുടേതായി കണക്കുകൂട്ടിയിരിക്കുന്നത്. ഏകദേശം 1.5 ലക്ഷം ആളുകൾ സ്വന്തം കാറിലും ടാക്സിയിലുമായി ദിവസേന ജോലിക്ക് പോകുന്നവരുണ്ട്. അവരെല്ലാം 150 മുതൽ 200 കിലോമീറ്റർ വരെ ദൂരം പോയി ജോലി ചെയ്ത് ദിവസേന തിരിച്ചു വരുന്നവരാണ്. അത്തരത്തിൽ 95,000 പേർ നിലവിൽ ട്രെയിനിൽ ജോലിക്ക് പോകുന്നവരുണ്ട്. അത്രയും കിലോമീറ്റർ പോയി തിരിച്ചു വരുന്നു. ഒരു 87,000 പേർ ബസ്സിൽ ഒരു 100-150 കിലോമീറ്റർ ദിവസം യാത്ര ചെയ്ത് ജോലിക്ക് പോയി തിരിച്ചു വരുന്നവർ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ സിൽവർ ലൈനിലേക്ക് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വന്തം കാറിൽ പെട്രോളും ഡീസലും അടിച്ച് ജോലിക്ക് പോകാൻ ഇപ്പോൾ 1 കിലോമീറ്ററിന് 10 രൂപയാണ് കണക്ക്. ഇപ്പൊ മാറ്റം വന്നു, കാരണം ഒരു 7 ദിവസം കൊണ്ട് ഇപ്പൊ 9 രൂപയോളം കൂടിയല്ലോ. ഇപ്പൊ മാറ്റം വന്നു. സിൽവർ ലൈനിന്റെ കണക്ക് ഇത് കൃത്യമായി 10 രൂപ വരും. ടാക്സിയിലാണ് പോകുന്നതെങ്കിൽ 1 ദിവസം 15 രൂപ വരും. എന്നാൽ സിൽവർ ലൈനിലേക്ക് മാറിയാൽ 1 കിലോമീറ്ററിന് 2.75 രൂപയാണ് ആകുക. അത് നിലവിൽ ട്രെയിനിൽ നമ്മൾ സെക്കൻഡ് ക്ലാസ് ACയോ തേർഡ് ക്ലാസ് ACയോ എടുത്ത് യാത്ര ചെയ്യുമ്പോൾ ചെലവാകുന്ന തുക എത്രയാണോ ആ തുകയുടെ താഴെയാണ് സിൽവർ ലൈന് ചെലവാകുക. 1 കിലോമീറ്ററിന് 2.75 രൂപയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു 79,000-80,000 പേർ ഓരോ ദിവസവും ഈ അതിവേഗ പാതയുടെ അർത്ഥ പാതയുടെ ഭാഗമായി മാറുമെന്നും അവർ ഈ പാതയെ നന്നായി ഉപയോഗിക്കും എന്നാണ് നാം പ്രയോജനപ്പെടുത്തുന്നത്, നാം ഇപ്പോ മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായി വളരെ ലാഭത്തിൽ തന്നെ ഈ പാത മുന്നോട്ട് പോകും. കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെ അതിന്റെ ലോൺ അടച്ചു തീർക്കാൻ കഴിയും. ഒരു കൃത്യം 1.5 മണിക്കൂർ കൊണ്ട് തന്നെ ജില്ല വിട്ട് എത്താൻ കഴിയും എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ദിവസവും സേവ് ചെയ്യാൻ കഴിയുന്ന മണിക്കൂറുകൾ വളരെ വിലപ്പെട്ടതാണ്. കാരണം 79,000 യാത്രക്കാർ ഇപ്പോൾ 10, 12, 14 മണിക്കൂർ എടുത്ത് യാത്ര ചെയ്യുന്നത് 3:54 കൊണ്ട് എത്താൻ കഴിയുമ്പോൾ ഏകദേശം 2,85,000 മണിക്കൂർ ഒരു ദിവസം സേവ് ചെയ്യാൻ കഴിയും. ആ മാനവ വിഭവശേഷി മറ്റൊരു മേഖലയിലേക്ക് വഴിതിരിച്ചു വിടുമ്പോൾ വലിയ നിക്ഷേപം നമുക്കുണ്ടാക്കാൻ കഴിയും, മറ്റു മേഖലയിൽ നമുക്ക് ചെലവഴിക്കാൻ കഴിയും. ഇപ്പൊ തിരുവനന്തപുരത്ത് നമുക്ക് പോകണമെങ്കിൽ ഒരു 4 മണിക്ക് എണീറ്റ് കുളിച്ച് റെഡിയായി ഇവിടെ നേരെ സൗത്തിലോ നോർത്തിലോ പോയി ഇന്റർസിറ്റിക്കോ വഞ്ചിനാടിനോ കാത്തുനിന്ന് അതിൽ കയറി അവിടെ എത്തുമ്പോഴേക്കും 10:45 എത്തും. മറിച്ച് ഇനി ഈ സിൽവർ ലൈൻ വന്നാൽ നേരെ ഇൻഫോ പാർക്കിന്റെ അവിടെ നിന്ന് ട്രെയിനിൽ കയറിയാൽ ഓരോ 15 മിനിറ്റ് ഇടവട്ടം സർവീസ് ഉണ്ട്. കയറി കഴിഞ്ഞാൽ 1.5 മണിക്കൂർ കൊണ്ട് നേരെ തിരുവനന്തപുരത്ത് എത്തും. ഇവ തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ മാനവ വിഭവശേഷിയുടെ വലിയ വിനിയോഗത്തിലേക്ക് മാറും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെയുള്ള ആരോപണം ഈ പദ്ധതി പരിസ്ഥിതിക്കെതിരാണോ എന്നതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, എല്ലാ റെയിൽവേ പദ്ധതികളും പരിസ്ഥിതിക്ക് അനുകൂലമാണ്. കാരണം ഒരു തരത്തിലും കാർബൺ പുറത്തുവിടുന്നില്ല. പണ്ട് കൽക്കരി ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, തീ വണ്ടി എന്നായിരുന്നല്ലോ. ഇപ്പോഴെല്ലാം വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇത് പരിസ്ഥിതിക്ക് ഇണങ്ങിയ പദ്ധതി തന്നെയാണ്. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിലൂടെ ഈ പദ്ധതി കടന്നു പോകുന്നില്ല. വനം വന്യജീവി സങ്കേതങ്ങളിലൂടെ ഈ പദ്ധതി കടന്നു പോകുന്നില്ല. അതുപോലെ പുഴയുടെയോ നദിയുടെയോ ഒഴുക്കിനെ ബാധിക്കുന്ന തരത്തിൽ ഈ പദ്ധതി കടന്നു പോകുന്നില്ല. അതുപോലെ പാടശേഖരങ്ങളിലൂടെ കടന്നു പോകുന്നത് 88 കിലോമീറ്റർ ആണ്. ആ 88 കിലോമീറ്ററും തൂണുകൾ സ്ഥാപിച്ച് മേൽപ്പാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തീകരിച്ചാലും ആ തൂണുകൾ സ്ഥാപിച്ച് മേൽപ്പാലം വന്നു കഴിഞ്ഞാൽ ആ പാടങ്ങളിൽ കൃഷി ഇറക്കുന്നതിന് ഒരു തരത്തിലുള്ള തടസ്സവുമില്ല. അതുകൊണ്ട് ഈ പദ്ധതി ഏറ്റവും പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ട് തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്.
ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക്, സൈബർ പാർക്ക്, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, അതുപോലെ ജല മെട്രോ, ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള മേഖല, ഇവയെല്ലാം കൂട്ടിയോജിപ്പിക്കുന്ന പദ്ധതിയാണ്. നമ്മുടെ ജില്ലയിൽ രണ്ട് സ്റ്റേഷൻ, ഒന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ മുന്നിലുള്ള സ്റ്റേഷൻ, രണ്ട് ഇൻഫോ പാർക്കിന്റെ മുന്നിലുള്ള സ്റ്റേഷൻ. ഇപ്പോഴുള്ള കൊച്ചി മെട്രോ വന്ന് നിൽക്കുന്നത് ഒന്നാം നിലയിലാണ്. രണ്ടാം നിലയിലാണ് ജല നമ്മുടെ ഈ സിൽവർ ലൈന്റെ സ്റ്റേഷൻ വരിക. അതായത് ഒരേ ബിൽഡിംഗിന്റെ ഒന്നാം നിലയിൽ കൊച്ചി മെട്രോയുടെ സ്റ്റേഷനും രണ്ടാം നിലയിൽ സിൽവർ ലൈന്റെ സ്റ്റേഷനും. മെട്രോയിൽ വന്ന് ഇറങ്ങുന്ന ആൾക്ക് സ്റ്റെപ്പ് കയറി മുകളിലെത്തിയാൽ ഈ സിൽവർ ലൈൻ വഴി കേരളത്തിലെ അങ്ങോളും ഇങ്ങോളും യാത്ര ചെയ്യാം. അതുപോലെ കേരളത്തിന്റെ മുക്കിലും മൂലയിൽ നിന്ന് വരുന്ന കാസർഗോഡെന്നോ തിരുവനന്തപുരത്തുനിന്നോ വരുന്നവർക്ക് സ്റ്റെപ്പ് ഇറങ്ങിയാൽ നേരെ കൊച്ചി മെട്രോ വഴി കൊച്ചിയിൽ എവിടെയും പോകാം. 100 മീറ്റർ നമുക്ക് കണക്ടിവിറ്റി വരും. ജല മെട്രോയുടെ സ്റ്റേഷനുമായി കണക്ടിവിറ്റി വരികയാണ്. അതായത് നമുക്ക് ഗതാഗത രംഗത്ത് വലിയ വലിയ സാധ്യതകൾ തുറക്കുന്ന ഒരു സംവിധാനമായി ഇത് മാറുകയാണ്. ഒരിക്കലും പരിസ്ഥിതിക്ക് ഒരു കോട്ടവും ഉണ്ടാക്കുന്ന പദ്ധതിയല്ല ഈ പദ്ധതി. ഈ പദ്ധതിയുടെ പണി ആരംഭിച്ചാൽ ഏകദേശം 60,000 പേർക്ക് നേരിട്ടുമല്ലാതെയും ജോലി കിട്ടും. പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ 15,000 പേർക്ക് സ്ഥിരമായി ജോലി കിട്ടും. ഈ പണി പൂർത്തീകരിച്ച് പദ്ധതി നടപ്പിലായാൽ ഏകദേശം 14,000 വരുന്ന വാഹനങ്ങൾ റോട്ടിൽ നിന്ന് ഇല്ലാതാകും. അതായത് ഈ സ്വന്തം വാഹനം ഓടിച്ച് പോകുന്നവരിൽ ഭൂരിഭാഗവും സിൽവർ ലൈനിലേക്ക് മാറും. 2.75 രൂപയ്ക്ക് ഒരു കിലോമീറ്റർ യാത്ര ചെയ്യാം എന്ന് വരുമ്പോൾ സ്വന്തം കാറിലും ജീപ്പിലും പോകുന്നത് കുറയ്ക്കും. അങ്ങനെ വരുമ്പോൾ ഏകദേശം 280,000 ടൺ കാർബൺ ഒരു ദിവസം നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് ഇല്ലാതാകും. അങ്ങനെ വരുമ്പോൾ 530 കോടി രൂപയുടെ പെട്രോളും ഡീസലും ലാഭിക്കാൻ കഴിയും എന്നാണ് കണക്ക് കൂട്ടുന്നത്. ഇത് വലിയ മാറ്റമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് പറയാൻ കാരണം, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ 1.5 കോടി വാഹനങ്ങളുണ്ട്. ആ 1.5 കോടി വാഹനങ്ങൾ ഓരോ വർഷവും 10% വർദ്ധിക്കുകയാണ്. കേരളത്തിൽ 1,000 വീടെടുത്താൽ 447 വീട്ടിലെങ്കിലും ഒരു ടൂ വീലറെങ്കിലും ഉണ്ട്. നിങ്ങളുടെ വീടിന് സമീപമുള്ള ഒരു 10 വീടെടുത്ത് നോക്കുക, അല്ലെങ്കിൽ 20 വീടെടുത്ത് നോക്കുക, എത്ര വീട്ടിൽ ഒരു ഇരുചക്ര വാഹനം അല്ലെങ്കിൽ ഒരു മോട്ടോർ വാഹനം ഉണ്ടെന്ന് നോക്കുക. കൂടുതലും പരമാവധി വീടുകളിലുമുണ്ട്. 1,000 വീട്ടിൽ 447 കേരളത്തിലെ കണക്ക്. ഇന്ത്യയിലെ കണക്ക് അത് വെറും 45. അപ്പോ ഇത്രയധികം വാഹനങ്ങളുള്ള നാട്ട് ഒരു വർഷം 10% ഇൻക്രീസ്, 2 വർഷമാകുമ്പോൾ 20%. ഇപ്പോൾ 1.5 കോടി വാഹനങ്ങളുള്ള കേരളത്തിൽ 10 വർഷം കൊണ്ട് അത് 3 കോടിയായി മാറും. ഇപ്പോഴുള്ള ട്രാഫിക് ബ്ലോക്ക് നിങ്ങൾക്കറിയാം, ഇപ്പോഴുള്ള അപകട മരണങ്ങൾ നിങ്ങൾക്കറിയാം. ഓരോ ദിവസവും പത്രത്താളുകൾ മറച്ചു നോക്കുമ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്ന നിരവധി അപകട മരണങ്ങളുടെ വാർത്ത നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുക. 2,400 മുതൽ 2,700 വരെ ആളുകളാണ് ഓരോ വർഷവും കേരളത്തിൽ അപകടത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ട്രാഫിക് ബ്ലോക്കും അന്തരീക്ഷ മലിനീകരണത്തിന്റെ ഒക്കെ പ്രശ്നം. വാഹനങ്ങളുടെ എണ്ണം 10 വർഷം കൊണ്ട് ഇരട്ടിയായാൽ ഈ വാഹനങ്ങളെ താങ്ങാൻ നമ്മുടെ റോഡുകൾക്ക് സാധിക്കില്ല. റോഡുകൾ ഇരട്ടിയാവുന്നില്ലല്ലോ, റോഡുകൾ ടാർ ചെയ്യും, ചില സമയത്ത് വീതി കൂട്ടുമെന്നല്ലാതെ. ഇപ്പൊ ദേശീയപാത 6 വരിപ്പാതയുടെ പണി നടന്നുകൊണ്ടിരിക്കുക. ആ 6 വരിപ്പാത പൂർത്തീകരിച്ചാൽ 10 വർഷം കഴിയുമ്പോൾ വാഹനങ്ങളുടെ എണ്ണം ഇരട്ടിയായി. അതുകൊണ്ട് ഒരു ദേശീയപാതയോടെ വേണമെന്ന് നമുക്ക് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. കാരണം 6 വരിപ്പാതയുടെ വീതിയും മറ്റു കാര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഈ ഭാവിയിലേക്കുള്ള വാഹനങ്ങളുടെ പെരുപ്പം തടയാൻ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു 50 വർഷം കഴിഞ്ഞുള്ള വാഹനങ്ങളുടെ പെരുപ്പം വരെ കണക്ക് കൂട്ടിയിട്ടുള്ള പദ്ധതിയാണ് കേരളയിൽ സിൽവർ ലൈൻ വരുന്നത്. ഇതിന്റെ ഭാഗമായി ആളുകൾക്ക് മാത്രമല്ല വാഹനങ്ങൾക്കും സഞ്ചരിക്കാം. അതായത് ഇവിടെ കരിമുകളിൽ നിന്ന് ഒരാൾ ഒരു ആശുപത്രി കേസിന് തിരുവനന്തപുരത്തേക്ക് പോവുക, അവിടെ ഒരാഴ്ച താമസിക്കണം, ഒരു കാറ് വേണം. ഇതേ സിൽവർ ലൈനിലേക്ക് തന്നെ കാർ ഓടിച്ച് കയറ്റി അതിന് പ്രത്യേകമായിട്ടുള്ള പാസ് എടുത്ത് ആ നമ്മുടെ വാഹനങ്ങൾ സിൽവർ ലൈനിലൂടെ തിരുവനന്തപുരത്ത് എത്തിക്കാം. നമുക്ക് വേണമെങ്കിൽ ഓടിച്ച് കയറ്റുന്ന കാറിൽ തന്നെ ഇരുന്നാൽ മതി, നേരെ ഇറങ്ങി വന്ന് ബോഗിയിൽ പ്രത്യേകം കയറണമെന്നില്ല, സ്വന്തം കാറിൽ തന്നെ ഇരിക്കാം. 530 ട്രക്കുകൾ വരെ തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്കും കാസർകോട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും ഒരു ദിവസം എത്തിക്കാൻ കഴിയും. എല്ലാ വാഹനങ്ങളും എത്തിക്കാൻ കഴിയും. ഇതിന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വലിയ തരത്തിലുള്ള ഒരു മാറ്റം, ഒരു പുതിയ വികസനമാണ് ഇതിന്റെ ഭാഗമായി നാം സൃഷ്ടിക്കാൻ ആലോചിക്കുന്നത്. അതിന്റെ പദ്ധതിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഉയർന്നു വരുന്ന മറ്റൊരു സംശയം, ഇപ്പോഴുള്ള റെയിൽവേയുടെ വേഗത കൂട്ടിയാൽ പോരെ, എന്തിനാണ് 3-ാമതും 4-ാമതും ഒരു പാളം? ആ വേഗത കൂട്ടണമെങ്കിൽ അതിനുള്ള സംവിധാനം ആലോചിച്ചാൽ പോരെ, പാത ഇരട്ടിപ്പിച്ചാൽ പോരെ എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാത എത്ര ഇരട്ടിപ്പിച്ചാലും ഇനി 19 കിലോമീറ്റർ കൂടിയേ ഇരട്ടിപ്പിക്കാനുള്ളൂ. ഇരട്ടിപ്പിച്ചാലും വേഗത കൂട്ടാൻ കഴിയില്ല. കാരണം 36% വളവുകളാണ്.
626 വളവുകളുണ്ട് കേരളത്തിന്റെ റെയിൽവേയിൽ. ചില വളവ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 140 ഡിഗ്രിയിലുള്ള വളവാണ്. അത് നിവർത്താൻ നോക്കിയാൽ ഇപ്പോഴുള്ള ഭൂമിയുടെ ഒരു 4 ഇരട്ടി ഭൂമി ഏറ്റെടുക്കേണ്ടി വരും. ചതുപ്പുകൾ, പാടശേഖരങ്ങൾ, അതുപോലെ തന്നെ ദുർബല പ്രദേശങ്ങൾ, അതുപോലെ ലെവൽ ക്രോസുകൾ, ഒരേ പാടത്തിലൂടെ തന്നെ പാസഞ്ചർ, അതുപോലെ തന്നെ മെയിലുകൾ, മറ്റു തരത്തിലുള്ള കണ്ടെയ്നറുകൾ, ഗുഡ്സുകൾ ഒക്കെ ഒരേ പാളത്തിലൂടെ പോകുന്നു എന്നതുകൊണ്ട് വേഗത വർദ്ധിപ്പിക്കാൻ യാതൊരു മാർഗവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, രാജധാനി കേരളത്തിന് പുറത്ത് 110-120 കിലോമീറ്റർ വേഗതയിൽ പോകുമ്പോൾ കേരളത്തിൽ വരുമ്പോൾ അത് 57-60 കിലോമീറ്റർ ആയി കുറയുകയാണ്. സിഗ്നൽ സംവിധാനത്തിലും പരിഷ്കാരം ഉണ്ടാക്കിയാലും, ഇപ്പോൾ ഓട്ടോമാറ്റിക് സിഗ്നൽ ആക്കിയാലും ഒരു 5-6% വേഗത കൂട്ടാമെന്നല്ലാതെ നിലവിലെ സംവിധാനത്തിൽ വേഗത കൂട്ടാൻ കഴിയില്ല. അതുകൊണ്ടാണ് 3-ാമതും 4-ാമതുമായിട്ടുള്ള ഒരു പാളം എന്നുള്ള ഒരാവശ്യം ഉയർന്നു വന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പാത കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം വളരെ വലുതാണ്. പക്ഷെ UDFും BJPയും ഒട്ടും സമ്മതിക്കുന്നില്ല. ഒന്നാലോചിച്ച് നോക്കി, 2013 സമയത്ത് അവർ അതിവേഗ പാത കൊണ്ടുവന്നു. അതിന് ചെലവാകുന്ന തുക 118,000 കോടിയാണ്. ഈ പാതയ്ക്ക് ചെലവാകുന്നത് 64,000 കോടിയാണ്. അന്ന് ചെലവാകുന്ന തുകയുടെ പകുതി. അന്ന് ആ പദ്ധതി കേരളത്തിന് അനുകൂലം. പണി ആരംഭിക്കാൻ പോകുന്നു എന്ന് ഉമ്മൻചാണ്ടി പ്രഖ്യാപിക്കുന്നു. 5 കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് പറയുന്നു. അന്ന് അനുകൂലമായ പദ്ധതി പകുതി തുകയ്ക്ക് ഇപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ പറ്റില്ലെന്ന് പറയുന്നു. അന്ന് അവർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് 5,000 ഹെക്ടർ സ്ഥലമാണ്. ഇന്ന് ഏറ്റെടുക്കാൻ പോകുന്നത് 1,317 ഹെക്ടർ സ്ഥലമാണ്. അതിന്റെ മൂന്നിലൊന്ന് പോലുമില്ല. അന്ന് അനുകൂലം, ഇന്ന് പ്രതികൂലം. അന്ന് അവർ വേണ്ടിവരുമെന്ന് പറഞ്ഞ റോ മെറ്റീരിയൽസ് എത്രയായിരുന്നു? അതിന്റെ മൂന്നിലൊന്ന് റോ മെറ്റീരിയൽസ് മതി, കല്ലും സിമെന്റും മതി ഈ പദ്ധതിക്ക്. അന്ന് അനുകൂലം, ഇന്ന് പ്രതികൂലം. അന്ന് അവർ ലോൺ എടുക്കാൻ തീരുമാനിച്ചത് 80% ലോണാണ്. ജപ്പാനിലെ ജൈക്ക എന്ന് പറയുന്ന ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസി, അവിടെ നിന്ന് 80% ലോണാണ് അന്ന് അവർ പ്രഖ്യാപിച്ചത്. അതേ ഏജൻസിയിൽ നിന്ന് 29% ലോണാണ് നമ്മൾ എടുക്കാൻ തീരുമാനിച്ചത്. അന്ന് അനുകൂലം, ഇന്ന് പ്രതികൂലം. രാഷ്ട്രീയ മാറ്റമുണ്ടാകുമ്പോൾ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക. അന്ന് കേരളത്തിൽ ഇത് വേണമെന്ന് പറഞ്ഞവർ, ശ്രീ മെട്രോമാൻ അടക്കം, ഇപ്പോൾ ഈ പദ്ധതി വേണ്ട വേണ്ട എന്ന് പറയുന്നു. നുണ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിക്ക് പണം എവിടെന്നാണ് എന്നാണ് ചോദിക്കുന്നത്. വലിയ സാമ്പത്തിക കടത്തിലല്ലേ കേരളം? ഇപ്പോൾ ഈ പദ്ധതി എന്തിനാണ്? കോവിഡ് കഴിഞ്ഞു, അതുപോലെ പ്രളയമൊക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ, ഇപ്പോൾ എന്തിനാണ് പദ്ധതി? പ്രിയപ്പെട്ടവരെ, എല്ലാ രാജ്യങ്ങളും വമ്പിച്ച നിക്ഷേപങ്ങൾ നടത്തുന്നത് ലോൺ എടുത്തുകൊണ്ട് തന്നെയാണ്. ലിക്വിഡ് പൈസ വെച്ചുകൊണ്ട് ആരും വലിയ വികസന പ്രവർത്തനം നടത്താറില്ലല്ലോ. ഇപ്പൊ നമ്മൾ വീട് പണിയുമ്പോൾ തന്നെ ഒരു ലോൺ എടുക്കുമ്പോൾ ഭാവിയിൽ അത് അടച്ചു തീർക്കാമെന്നുള്ള സങ്കല്പത്തോടെ തന്നെയല്ലേ? എല്ലാ നിക്ഷേപങ്ങളും അങ്ങനെ തന്നെയാണ്. ഇവിടെ 64,000 കോടി രൂപ ചെലവാകും. 33,000 കോടി രൂപ ലോണായിട്ട് എടുക്കുന്നു. 0.2% പലിശ. പദ്ധതി പൂർത്തീകരിച്ച് 1 വർഷം കഴിയുമ്പോൾ ലോൺ അടച്ചു തുടങ്ങിയാൽ മതി. അതായത് 5 വർഷം പദ്ധതിക്ക് വേണ്ടി, 1 വർഷത്തോടെ കഴിഞ്ഞ് 6 വർഷത്തേക്ക് ഇത് തിരിച്ചടക്കേണ്ടതില്ല. 6 വർഷം ഈ 64,000 കോടി രൂപ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംക്രമണം നടത്തും. പണി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ കണക്ക് കൂട്ടുന്നത് 79,000 യാത്രക്കാരിൽ നിന്ന് 1 വർഷം ഏകദേശം 2,226 കോടി രൂപ വരുമാനമായി കിട്ടും. അപ്പോൾ കൃത്യമായി ലോൺ അടച്ചു തീർക്കാം. 40 വർഷമാണ് ലോണിന്റെ കാലാവധി. 2026 മുതൽ 2066 വരെയുള്ള കാലാവധിയാണ് ലോണിന്റെ കാലാവധി. ആ ലോൺ അടച്ചു തീർക്കാം എന്നുള്ള കൃത്യമായിട്ടുള്ള പ്രതീക്ഷയോടെയാണ്. പിന്നെ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ സാമ്പത്തിക പ്രശ്നമുള്ളപ്പോൾ എന്തിന് ഇത്രയും വലിയ നിക്ഷേപം എന്നതാണ്. ആ ചോദ്യത്തിന് ഒരു പ്രാധാന്യമുണ്ട്. കാരണം നമുക്കറിയാം, ഏതൊരു രാജ്യവും സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഉള്ളപ്പോൾ വലിയ വലിയ നിക്ഷേപം നടത്തും. കാരണം പണത്തിന്റെ റോളിംഗ് നടക്കാനാണ്. നമ്മളത്ര ഏറ്റവും കടമുള്ള സംസ്ഥാനമൊന്നുമല്ല. ഏറ്റവും കടമുള്ള ഉത്തർപ്രദേശും ഗുജറാത്തും എല്ലാമാണ്. നമ്മൾ 9-ാമതാണ്. 28 സംസ്ഥാനങ്ങളിൽ 9-ാമത് എന്നുള്ളത് അത്ര വലിയ മെച്ചപ്പെട്ട സ്ഥലമല്ല എന്ന് നമുക്കറിയാം. പക്ഷെ ഇപ്പോൾ ഈ കണക്ക് പ്രകാരം ഏകദേശം 9,000-ൽ അധികം പേർക്ക് വീടോ സ്ഥലമോ നഷ്ടപ്പെടും. അവർക്ക് ഏറ്റവും മാന്യമായിട്ടുള്ള നഷ്ടപരിഹാരം കിട്ടും. ഗ്രാമപ്രദേശങ്ങളിൽ 4 ഇരട്ടി, പട്ടണങ്ങളിൽ 2 ഇരട്ടി. അപ്പോൾ അവർ വേറെ സ്ഥലം വാങ്ങിക്കാൻ തീരുമാനിക്കും. ആ സ്ഥലത്ത് വീട് വയ്ക്കാൻ തുടങ്ങും. വീട് വയ്ക്കാൻ തുടങ്ങുമ്പോൾ വാനം താത്തും, തൊഴിലാളികൾക്ക് കുറെ പണി കിട്ടും. കമ്പിയും സിമെന്റും മിറ്റലും എല്ലാം ഇറക്കും. അവിടെ എല്ലാം കച്ചവടം ഉണ്ടാകും. അതുപോലെ മരപ്പണി, കൽപ്പണി, മറ്റാശാരിപ്പണി എല്ലാം ആരംഭിക്കും. അവർക്കെല്ലാം തൊഴിൽ കിട്ടും. 10,000-9,000 വീടുകളാണല്ലോ പുതിയത് വരേണ്ടി വരിക. ഇപ്പോൾ വലിയ തരത്തിൽ തൊഴിൽ കിട്ടും. തൊഴിലാളിക്ക് വൈകുന്നേരമാകുമ്പോൾ കൂലി കിട്ടും.
അവൻ വൈകുന്നേരം നേരെ മാർക്കറ്റിലേക്ക് പോകും, പച്ചക്കറി വാങ്ങിക്കും, മീൻ വാങ്ങിക്കും, കുട്ടികൾക്ക് കളിപ്പാട്ടം വാങ്ങിക്കും. അപ്പൊ വലിയ തരത്തിൽ നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും ഈ പണത്തിന്റെ സംക്രമണം ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ സമ്പദ് വ്യവസ്ഥയിലുള്ള എല്ലാ പ്രതിസന്ധിയും പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പലിശ അടക്കേണ്ടാത്ത, 6 കൊല്ലത്തേക്ക് തിരിച്ചടക്കേണ്ടാത്ത, 6 കൊല്ലത്തേക്ക് പലിശ അടക്കേണ്ടാത്ത 64,000 കോടി രൂപ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഇങ്ങനെ ചംക്രമണം ചെയ്ത് പോകുമ്പോൾ ഈ പ്രതിസന്ധിയെല്ലാം മാറുവാനും സാമ്പത്തികമായിട്ട് മുന്നേറ്റം ഉണ്ടാക്കുവാനും കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പിന്നെ മറ്റൊരു സംശയം, ഇതിനു പറ്റിയ റോ മെറ്റീരിയൽസ് എല്ലാം ഇവിടെയുണ്ടോ? പശ്ചിമഘട്ടത്തെ മുഴുവൻ അങ്ങ് പൊളിക്കേണ്ടി വരില്ലേ എന്ന രൂപത്തിലാണ്. ഒരു രൂപത്തിലും വേണ്ട, കാരണം 130 കിലോമീറ്ററോളം സ്ഥലം നിലവിൽ ഭൂമി തുരങ്കങ്ങളിലൂടെയും മണ്ണും കല്ലും മാറ്റിയാണ് പോകുന്നത്. ആ മണ്ണും കല്ലും നന്നായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. മധ്യ കേരളത്തിൽ തന്നെ നിരവധി പാറമടകളും സൗകര്യങ്ങളും ഉണ്ട്. റെയിൽവേ പദ്ധതിയാണ് എന്നതുകൊണ്ട് തന്നെ മറ്റ് 28 സംസ്ഥാനങ്ങളിൽ നിന്നും കല്ലും മണലും എല്ലാം കൊണ്ടുവരാൻ റെയിൽവേക്ക് എഗ്രിമെന്റ് ഉണ്ട്. അതിന്റെ തുക വരെ റെയിൽവേ നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പൊ സിംഗപ്പൂർ അടക്കമുള്ള ലോക രാജ്യങ്ങളിൽ ഒരു റോ മെറ്റീരിയൽസും ഇല്ലാത്ത രാജ്യങ്ങളിലേക്കും കല്ലും മണലും എല്ലാം കൊടുക്കുന്നത് ഗുജറാത്തും മധ്യപ്രദേശും അടക്കമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. കാലം പുരോഗമിച്ചു. ഇത്തരത്തിലുള്ള റോ മെറ്റീരിയൽസ് എവിടെ നിന്ന് കൊണ്ടുവരുന്നതിനും ഒരു തടസ്സവുമില്ല. അതുകൊണ്ട് ഇവിടെ ഉന്നയിക്കപ്പെട്ട ആശങ്കകൾക്കെല്ലാം കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. വേണ്ടത്ര പഠനം നടത്തിയില്ല എന്നാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഏറ്റവും ആദ്യം ഭൂമിശാസ്ത്രപരമായ പഠനം നടത്തി. കൃത്യമായി ഒന്നെങ്കിൽ മനുഷ്യന് സർവേ നടത്താം, ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് സർവേ നടത്താം, സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള സർവേ നടത്താം. സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള സർവേയാണ് ഏറ്റവും ആധുനികമായിട്ടുള്ള മാർഗം. ആ ആധുനികമായിട്ടുള്ള മാർഗത്തിൽ ഭൂമിയുടെ ഉപരിതലം വരെ ഒപ്പിയെടുക്കും. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ അലൈൻമെന്റ് നിശ്ചയിച്ചത്. അതിനുശേഷം നമ്മൾ പരിസ്ഥിതി ആഘാത പഠനം നടത്തി. സാധാരണ റെയിൽവേ പദ്ധതിക്ക് പരിസ്ഥിതി ആഘാത പഠനം വേണ്ട, ഇവിടെ ദ്രുത പരിസ്ഥിതി ആഘാത പഠനമാണ് നടത്തിയത്. അതിന്റെ റിപ്പോർട്ട് വന്നു. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനം പരിസ്ഥിതി ആഘാതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡി പി ആർ തയ്യാറാക്കിയ ഏജൻസി വിശ്വസനീയമല്ല എന്ന് UDF പറഞ്ഞു. ചിലി, ഫ്രാൻസ്, അതുപോലെ തന്നെ ഗ്രീസ് അടക്കം 13 ലോകരാജ്യങ്ങളിൽ ഇത്തരം പദ്ധതികൾക്ക് DPR തയ്യാറാക്കിയ ഏജൻസി തന്നെയാണ് കേരളത്തിലും ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇതെല്ലാം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ലിഡാർ സർവേ വിശ്വസനീയമല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അന്ന് തന്നെയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പറഞ്ഞത്, റെയിൽവേ പദ്ധതിക്കെല്ലാം, വികസന പദ്ധതികൾക്ക് ഇപ്പോ സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ലിഡാർ സർവേ തന്നെയാണ് അഭിമുഖാമ്യം, അതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. അപ്പോ ഇപ്പോൾ ഏറ്റവും അവസാനം സാമൂഹ്യാഘാത പഠനം നടന്നുകൊണ്ടിരിക്കുക. ഒരിക്കലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സർവേ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടല്ല. ഏത് പൊതുപണം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പദ്ധതിയും ആ പദ്ധതി സമൂഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ആഘാതമുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് മാത്രമേ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയൂ. 2013 ഈ നിയമം കൊണ്ടുവന്നത്. ആ നിയമം ഭൂമി ഏറ്റെടുക്കൽ, മാന്യമായ നഷ്ടപരിഹാരം, അതുപോലെ തന്നെ പുനഃസ്ഥാപനം എന്ന നിയമമാണ്. അതായത് നഷ്ടപരിഹാരം കൊടുത്ത് ഭൂമി ഏറ്റെടുക്കുമ്പോൾ വീടും സ്ഥലവും നഷ്ടപ്പെടുന്നവരെ പുനരധിവസിപ്പിക്കണം, പുനഃസ്ഥാപനം നടത്തുന്ന നിയമം ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കി. ആ നിയമപ്രകാരം കൃത്യമായി സാമൂഹ്യ ആഘാത പഠനം നടത്തി സമൂഹത്തിന് ഈ പദ്ധതി കൊണ്ട് ദോഷമുണ്ടോ എന്ന് നോക്കണം. അതിനുവേണ്ടി സെക്ഷൻ 4 പഠനം നടത്തും. പഠനം നടത്തുക പഞ്ചായത്തിലോ വില്ലേജിലോ താലൂക്കിലോ മൊത്തത്തിലല്ല, അലൈൻമെന്റ് കടന്നു പോകുന്ന ആ ഭൂമിയിൽ മാത്രമാണ്. അപ്പൊ പിന്നെ അതിരടയാളം വേണം. അതിനാണ് ഇന്ത്യൻ സർവേ ആക്ടിന്റെ 1961 ആക്ട് പ്രകാരം നോട്ടിഫിക്കേഷൻ ഇറക്കി ഗസറ്റിൽ പബ്ലിഷ് ചെയ്തത്, പഞ്ചായത്തിൽ പ്രസിദ്ധീകരിച്ചത്, പത്രങ്ങളിൽ കൊടുത്തത്, സർവേ നമ്പറുകൾ കൃത്യമായി പ്രഖ്യാപിച്ചത്. അപ്പൊ അതിരടയാളം നിശ്ചയിച്ച് ആ അതിരടയാളത്തിന്റെ ഇടയിലുള്ള ഭൂമിയിൽ മാത്രമാണ് എത്ര കുടുംബം, എത്ര വീട് നഷ്ടപ്പെടുന്നു, എത്ര കെട്ടിടം നഷ്ടപ്പെടുന്നു, അതുപോലെ മരങ്ങൾ നഷ്ടപ്പെടുന്നു, സ്കൂളുകളുണ്ടോ, പള്ളിയുണ്ടോ, അമ്പലമുണ്ടോ, മറ്റു ദേവാലയങ്ങളുണ്ടോ, കളിസ്ഥലങ്ങളുണ്ടോ, സ്റ്റേഡിയങ്ങളുണ്ടോ എന്ന് നോക്കുന്നത് ഈ അലൈൻമെന്റ് കടന്നു പോകുന്ന മേഖലയിൽ മാത്രമാണ്, അല്ലാതെ മൊത്തത്തിൽ പഞ്ചായത്തിൽ പൊതുവായിട്ടല്ല. അപ്പൊ കൃത്യമായി പഠനം നടത്തണം. ഇവിടെ എന്താ പറയണേ, ഞങ്ങൾ സാമൂഹ്യാഘാത പഠനം പോലും നടത്താൻ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. സർവേ കല്ലിടുന്നത് എന്തിന്? അതിരടയാളം എന്ന് പറഞ്ഞാൽ സർവേ കല്ലാകാം, സർവേ കുറ്റിയാകാം, കമ്പിവടിയാകാം, മരക്കുറ്റിയാകാം, തോട് താത്തി, മറ്റേ വാനം പോലെ താത്തിയിടാം, വേണമെങ്കിൽ മതില് കെട്ടാം, കല്ല് ഇങ്ങനെ നീളത്തിൽ കല്ലിട്ട് പോകാം. സർവേ നടത്തുമ്പോൾ ഒരു അതിരടയാളം വേണമല്ലോ. ആ അതിരിന്റെ ഉള്ളിലാണല്ലോ പഠനം നടത്തേണ്ടത്, ആ അതിരിന്റെ ഉള്ളിലാണല്ലോ പദ്ധതി വരേണ്ടത്. 6 പഠനത്തിന്. അപ്പോ ഇന്ന് വന്ന് സർവേ നടത്തിപ്പോയ ഭൂമി 1 കഴിയുമ്പോൾ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഒരടയാളം വേണം. അതുപോലും അനുവദിക്കില്ലെന്നാണ് CR നീലകണ്ഠനെ കുട്ടുള്ള ആളുകൾ ഒക്കെ പരിസ്ഥിതിവാദികൾ പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യ നമ്മുടെ കേരളത്തിന്റെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു,
സർവേ ആക്ടിന്റെ സെക്ഷൻ 6 പ്രകാരവും 2013 ഈ നിയമത്തിന്റെ സെക്ഷൻ 4 പ്രകാരവും ഒരുമിച്ച് പഠനം നടത്തി പോകണമെന്ന് പറഞ്ഞാൽ അതിരടയാളം നടത്തി അതിന്റെ ഉള്ളിൽ പഠനം നടത്തണം എന്നാണ് അർത്ഥം. ഇനി എന്താ, എല്ലാവർക്കും നോട്ടീസ് കൊടുക്കും, എല്ലാവർക്കും പറയാനുള്ളത് കേൾക്കും, പബ്ലിക് ഹിയറിംഗ് ആണ്. ആളുകൾക്ക് അവരുടെ ആശങ്ക പറയാം. വീട് നഷ്ടപ്പെടുന്നവർക്ക് വേദനയുണ്ട്, സ്ഥലം നഷ്ടപ്പെടുന്നവർക്ക് വേദനയുണ്ട്, ജനിച്ച നാട്ടിൽ നിന്ന് പോകേണ്ടി വരുന്നത് ആളുകൾക്ക് വിഷമമാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം ഈ പബ്ലിക് ഹിയറിംഗിന്റെ സമയത്ത് പറയാം. അതിനുശേഷം അതൊരു വിദഗ്ധ സമിതിക്ക് കൊടുക്കും റിപ്പോർട്ട്. വിദഗ്ധ സമിതി എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും ജനപ്രതിനിധികളും എല്ലാവരും അടങ്ങുന്നതാണ്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു വീട് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അടക്കമുള്ള വിദഗ്ധ സമിതിയാണ് പരിശോധിക്കുക. ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളെല്ലാം അതിൽ പെടും. എന്നിട്ട് എന്താ, ഒരു ത്രാസ് തൂക്കി നോക്കുന്നത് പോലെ സാമൂഹ്യാഘാതമാണോ വലുത്, അതോ ഈ പദ്ധതി കൊണ്ട് നമ്മുടെ നാടിനുണ്ടാകുന്ന നേട്ടങ്ങളാണോ വലുതെന്ന് തുലനം ചെയ്തു നോക്കും. സാമൂഹ്യാഘാതങ്ങൾ ഉണ്ടെങ്കിൽ ആ ആഘാതം ലഘൂകരിച്ച് ലഘൂകരിച്ച് കൊണ്ടുവന്ന് ഇല്ലാതാക്കാനുള്ള മാർഗങ്ങൾ ആവിഷ്കരിക്കും. സാമൂഹ്യാഘാതത്തിന് ബദൽ, ആ ആഘാതം ഇല്ലാതാക്കാനുള്ള ബദൽ മാർഗങ്ങൾ സ്വീകരിക്കും. അങ്ങനെ ബദൽ മാർഗങ്ങൾ സ്വീകരിക്കുമ്പോൾ ഈ പദ്ധതി കൊണ്ട് നമ്മുടെ നാടിനും ഭാവി തലമുറയ്ക്കുണ്ടാകുന്ന നേട്ടങ്ങളാണ് വലുതെങ്കിൽ ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാം. പക്ഷെ സാമൂഹ്യാഘാതം വളരെ വലുതാണ്, ഒരിക്കലും അത് ലഘൂകരിച്ച് കൊണ്ടുവരാൻ കഴിയില്ലെങ്കിൽ ഈ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വരും. അത് തന്നെയാണ് 2013 നിയമത്തിന്റെ സെക്ഷൻ 7(4) അനുസരിച്ച് പറയുന്നത്. ഇത് ഈ നാട്ടിലെ എല്ലാ പദ്ധതികൾക്കും ഉള്ളതാണ്. വിമാനത്താവളമായാലും സ്റ്റേഡിയമായാലും തുറമുഖമായാലും എല്ലാ പദ്ധതികൾക്കും 2013 ശേഷം ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ നിയമമാണ്. അതിനുശേഷം വിദഗ്ധ സമിതി റിപ്പോർട്ട് ഗവൺമെന്റിന് കൊടുക്കും. പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുന്നതെങ്കിൽ സെക്ഷൻ 11 പ്രകാരം നോട്ടിഫിക്കേഷൻ ഇറക്കി ഭൂമി ഏറ്റെടുക്കൽ നടപടിക്രമങ്ങളിലേക്ക് പോകും. പുനരധിവാസമാണ്, കുടിയൊഴിപ്പിക്കൽ എന്നൊരു വാക്ക് ഈ നിയമത്തിലില്ല. ഇപ്പൊ എന്താ UDF പറയണേ, 30% നഷ്ടപരിഹാരം ഇപ്പൊ തരും, ബാക്കി 70% കിട്ടണമെങ്കിൽ നിങ്ങൾ 10-40 കൊല്ലം കാത്തിരിക്കണമെന്നാ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് നുണയാണ് പറയുന്നത്. ഇവിടെ പുനരധിവാസമാണ്, വീട് നഷ്ടപ്പെടുന്ന, സ്ഥലം നഷ്ടപ്പെടുന്ന ആൾക്ക് അവന്റെ കണ്ണത്താ ദൂരത്ത് തന്നെ ആ പ്രദേശത്ത് തന്നെ മറ്റൊരു സ്ഥലം കണ്ടെത്തി വീട് വയ്ക്കാനുള്ള സാഹചര്യം ഒരുക്കിയതിനു ശേഷം മാത്രമേ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് കടക്കൂ. കൃത്യമായി ഈ നിയമം ഉറപ്പുവരുത്തുന്നതാണ്. അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും അന്തസ്സായിട്ടുള്ള നഷ്ടപരിഹാരം ഗ്രാമപ്രദേശങ്ങളിൽ 4 ഇരട്ടി, പട്ടണങ്ങളിൽ 2 ഇരട്ടി. 4 ഇരട്ടി എന്ന് പറയുമ്പോൾ വീട്, തൊഴുത്ത്, അതുപോലെ തന്നെ കിണർ, മുറ്റത്ത് ടൈല് വിരിച്ചിട്ടുണ്ടെങ്കിൽ അത്, ചമയങ്ങൾ, ആ ഭൂമിയിലുള്ള എന്തെല്ലാമാണോ നഷ്ടപ്പെടുന്നത് അതിനെല്ലാം ഇരട്ടി വിലയും കൃത്യമായിട്ടുള്ള വില നിശ്ചയിച്ചിട്ടാണ് അന്തിമ വില നിശ്ചയിക്കുക. 5 സെന്റും വീടും നഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകമായി സ്ഥലം ഫ്രീ ആയി കൊടുക്കും. ലൈഫ് പാർപ്പിട പദ്ധതിയുടെ വീടിന് പറ്റിയ ഒരു വീടിന്റെ തുക പ്ലസ് 160,000 പ്ലസ് മൊത്തത്തിലുള്ള നഷ്ടപരിഹാരം, വലിയ തുക കയ്യിൽ കിട്ടുന്ന തരത്തിലേക്കാണ് മാറുക. കാരണം ഒരാളുടെയും കണ്ണുനീര് വീഴുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് കൃത്യമായി മനസ്സോട് തന്നെയാണ്, ആധികാരികമായി തന്നെയാണ്. ഇവിടെ മലപ്പുറം പട്ടണത്തിൽ 2 സെന്റ് സ്ഥലം മുസ്ലിം ലീഗ് വിട്ടുകൊടുത്തപ്പോ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം 2.5 കോടി രൂപയാണ് നഷ്ടപരിഹാരം വാങ്ങിച്ചത്. നിയമസഭാ രേഖയുണ്ട്. പിന്നെ ഇവിടെ ഒരു സംശയം, ഫെയർ വാല്യൂ ഉണ്ട്, കമ്പോള വിലയുണ്ട്. ഫെയർ വാല്യൂ സാധാരണ നമ്മൾ ആധാരത്തിൽ വില കുറച്ചാ കാണിക്കാറ്. ആ വിലയുടെ 4 ഇരട്ടി കിട്ടിയാലും നാട്ടേക്കമുള്ള കമ്പോള വില കിട്ടില്ല എന്ന രൂപത്തിലാണ് ഈ നിയമത്തിന്റെ റൂൾ 22 പറയുന്നത്. കമ്പോള വില തന്നെയാണ്, കമ്പോള വില എന്ന് പറഞ്ഞാൽ നാട്ടിൽ നടക്കുന്ന കച്ചവടം. സംശയമുണ്ടോ? അവസാനത്തെ 3 വർഷം ഈ നാട്ടിൽ നടന്ന പ്രധാനപ്പെട്ട കച്ചവടങ്ങൾ എത്രയാന്ന് നോക്കി അതിന്റെ വിലയ്ക്ക് സമാനമായിട്ടുള്ള ഒരു തുക നിശ്ചയിക്കും. എന്നിട്ടും ഇപ്പോഴുള്ള ഒരു കമ്പോള വില എത്തുന്നില്ലേ? കരിമുകളിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു വില എത്തുന്നില്ലേ? കളക്ടർക്ക് പ്രത്യേക നോട്ടിഫിക്കേഷൻ ഇറക്കാം, ഈ നാടിന്റെ ഇപ്പോഴത്തെ കമ്പോള വില ഇത്രയാണ് എന്ന് പറഞ്ഞ് ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളക്ടർക്ക് സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ഇറക്കാം. ഭൂമി നഷ്ടപ്പെടുന്ന എല്ലാ മേഖലയിലും ഇത്തരത്തിൽ സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ തന്നെയാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദേശീയപാതയുടെ വികസനം നിങ്ങൾക്കറിയാം, ഒരിക്കലും കേരളത്തിൽ നടക്കില്ലെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയതാണ് UDF. കേരളത്തിന്റെ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഓഫീസ് പൂട്ടി താക്കോല് പോക്കറ്റിലിട്ടിട്ട് പറഞ്ഞു, ഒരിക്കലും ഞങ്ങൾ കേരളത്തിലേക്ക് വരില്ല, ഈ നാട്ടിൽ ഒരിക്കലും ഈ വികസനം നടക്കില്ല. മറ്റ് സംസ്ഥാനങ്ങൾ 6-വരി 8-വരി പാതയിലൂടെ പോകുമ്പോൾ ഇവിടെ ഈ 2-വരി പാതയിലൂടെ തന്നെ നടന്നു പോകട്ടെ എന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോയതാണ് ഡൽഹിക്ക്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സഖാവ് പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത് ഡൽഹിയിൽ ചെന്ന് നിതിൻ ഗഡ്കരിയായി സംസാരിച്ച് നിരവധി തവണ പോയി.
അവസാനം നിതിൻ ഗഡ്കരി അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു പഞ്ചായത്ത് മെമ്പർ ഓഫീസ് കയറി ഇറങ്ങുന്നത് പോലെ 6 തവണയായി എന്റെ ഓഫീസ് കയറി ഇറങ്ങുന്നു. ഇന്ന് വൈകുന്നേരം 7 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ കേരളത്തിന്റെ ദേശീയപാതയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്തിമ അംഗീകാരം ഇന്ന് കൊടുത്തേ മതിയാകൂ എന്ന് പറഞ്ഞ് സ്വന്തം ഉദ്യോഗസ്ഥരെ ശാസിച്ചത് പത്ര ദൃശ്യമാധ്യമങ്ങളിലൂടെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അവിടെ ആരംഭിച്ചു പണി. 28 സംസ്ഥാനങ്ങളിൽ 27 സംസ്ഥാനങ്ങളും പൂർണ്ണമായി ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുക്കാനുള്ള പണം കേന്ദ്ര ഗവൺമെന്റ് മുടക്കിയേ. ഈ കേരളത്തിൽ മാത്രം സംസ്ഥാന ഖജനാവിൽ നിന്ന് 5,300 കോടി രൂപ, അതായത് പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കാൻ ചെലവാകുന്ന തുകയുടെ 25% കേരള ഗവൺമെന്റ് കൊടുത്തു. ഏത് 12 വർഷം സമരം നടത്തി ഈ പദ്ധതി തടസ്സപ്പെടുത്തി. ഭൂമിയുടെ വിലയിൽ മാറ്റം വന്നു. കേന്ദ്രം പണം തരില്ലെന്ന് പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് 25% പണം അങ്ങ് കൊടുത്തു, 5,300 കോടി രൂപ. എന്താ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, വയൽ കിളികൾ, കിഴാറ്റൂർ സമരം. ഇപ്പൊ 2 ദിവസം മുമ്പ് ഇവിടെ വന്ന് സംസാരിച്ചു പോയ ഈ CR നീലകണ്ഠനെ കൂട്ടുള്ള ആളുകളെല്ലാം നിന്ന് സമരം നടത്തിയതാണ് കിഴാറ്റൂർ സമരം. വയൽക്കിളികൾ പറഞ്ഞു, ഞങ്ങളുടെ നെഞ്ചത്തുകൂടി മാത്രമേ ദേശീയപാത വരൂ. നന്ദിഗ്രാമിൽ നിന്ന് മണ്ണ് കൊണ്ടുവരുന്നു, സിംഗൂരിൽ നിന്ന് മണ്ണ് കൊണ്ടുവരുന്നു, ബംഗാളിലെ കൂട്ടത്തെ കേരളത്തിൽ അവസാനത്തെ മുഖ്യമന്ത്രിയായി പിണറായി മാറാൻ പോകുന്നു. വർഷങ്ങൾക്ക് മുമ്പാണ് വലിയ സമരങ്ങൾ, കോലാഹലങ്ങൾ. BJP നേതാക്കന്മാർ, ലീഗ് നേതാക്കന്മാർ, UDF നേതാക്കന്മാർ ക്യാമറയിൽ ഇടം കിട്ടാൻ ഇടിക്കുന്നത് നാം കണ്ടു. എന്താ ഇപ്പൊ ദേശീയപാത അവിടെയൊക്കെ പണി പൂർത്തീകരിച്ചങ്ങ് പോന്നു, മാന്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുത്തു. ഇപ്പോൾ ആളുകൾ ഇങ്ങോട്ട് വന്ന് ചോദിക്കുക, എന്റെ ഭൂമിയും കൂടി ഏറ്റെടുക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഒരാളെയും വേദനിപ്പിക്കുന്ന സാഹചര്യമില്ല. അന്തസ്സായി നഷ്ടപരിഹാരം കൊടുത്ത് പുനരധിവസിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി നിങ്ങളുടെ മുന്നിലുണ്ട്. ടാപ്പിൽ തുറന്നാൽ വെള്ളം കിട്ടുന്നത് പോലെ ടാപ്പ് തുറന്നാൽ ഗ്യാസ് കണക്ഷൻ കിട്ടുന്ന പദ്ധതി, വ്യവസായ രംഗത്ത് വലിയ കുതിപ്പുണ്ടാകുന്ന പദ്ധതി. ഭൂമി കേരളത്തിൽ ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിച്ച് ഉപേക്ഷിച്ചതാ UDF. മാന്യമായി നഷ്ടപരിഹാരം കൊടുത്ത് അന്തസ്സായി പണി പൂർത്തീകരിച്ച് സമർപ്പിച്ചില്ലേ? ഞാൻ സൂചിപ്പിച്ചത് അത്രയധികം മാറ്റം വരികയാണ്. നുണ പ്രചരിപ്പിക്കുന്നവർ അതിന്റെ പ്രചരണമായിട്ട് നടക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയ കേന്ദ്രമന്ത്രി തന്നെ വീട് കയറുക. ഈ കേന്ദ്രമന്ത്രിയുടെ ഗവൺമെന്റിലെ തത്വത്തിൽ അംഗീകാരം തന്നത് ഈ കേന്ദ്രമന്ത്രിയുടെ മന്ത്രി തന്നെയല്ലേ? ഇവിടെ MP ചോദ്യം ചോദിച്ചപ്പോ പറഞ്ഞത് നിങ്ങളുടെ DPR പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, 1-2 കുറവുകളുണ്ട്, ആ കുറവുകൾ നികത്തണം. അലൈൻമെന്റ് പ്ലാൻ തന്നെ, റെയിൽവേയുടെ ഭൂമി എത്ര, സ്വകാര്യ ഭൂമി എത്ര, തരം തിരിച്ച് തന്നെ, അന്തിമ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ പോവുകയാണെന്ന് പറഞ്ഞത് കേന്ദ്രമന്ത്രി തന്നെയല്ലേ? അപ്പൊ സഹമന്ത്രി വന്ന് വീട് കയറുക പദ്ധതിക്കെതിരെ. ഒന്ന് ആലോചിച്ച് നോക്കി മറ്റേതെങ്കിലും സംസ്ഥാനത്തിൽ ഇങ്ങനെ നടക്കുമോ? ഞാൻ ഇന്നലെ കൈരളി ചാനലിന്റെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ V. മുരളീധരന്റെ Facebook പേജ് ഒന്ന് എടുത്തു നോക്കി. അദ്ദേഹം അവസാനമായി നടത്തിയ 30 പത്രസമ്മേളനം, 30 പത്രസമ്മേളനത്തിൽ 26 പത്രസമ്മേളനത്തിലും സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റം പറയാനും സഖാവ് പിണറായി വിജയനെ ചീത്ത പറയാനും വേണ്ടി മാത്രം പത്രസമ്മേളനം. ഒന്ന് ആലോചിച്ച് നോക്കി കേരളത്തെ ചീത്ത പറയാൻ വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് ഉണ്ടാക്കി, ആ വകുപ്പിന്റെ മന്ത്രിയായി മുരളീധരൻ മാറി. ശരിക്ക് കിട്ടി. പല വീട്ടിലും ചെന്നപ്പോ വീട്ടമ്മമാര് പറഞ്ഞു, നന്നായി മറുപടി കൊടുത്ത് പറഞ്ഞു. പെട്രോൾ ഡീസൽ വിലവർദ്ധനം ഒന്നും ചർച്ചയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി സ്റ്റേറ്റ് കാറിൽ, അതുപോലെ തന്നെ കേരള പോലീസിന്റെ പിന്തുണയോടെ പ്രൊട്ടക്ഷനിൽ പോയി ഈ പദ്ധതിക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം നാം കണ്ടത്. നിർമ്മലാ സീതാരാമൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ട് പറഞ്ഞത് ലോൺ എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യ്, നീതി ആയോഗും എക്സ്പെൻഡിച്ചർ ഡിപ്പാർട്ട്മെന്റ് എല്ലാം റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ലോൺ എടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തോളാൻ പറയുന്നു. പീയൂഷ് ഗോയൽ കേന്ദ്രമന്ത്രി കത്തയക്കുന്നു മുഖ്യമന്ത്രിക്ക്, എന്തായി സിൽവർ ലൈനിന്റെ പദ്ധതി എന്ന് ചോദിച്ച് കത്തയക്കുന്നു. അതിന്റെ ഇടയിലാണ് V. മുരളീധരന്റെ ഈ പ്രശ്നം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 2 തരത്തിലാണ് സമരം നടക്കുന്നത്. ഒന്ന് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള സമരം, രണ്ടാമത് നുണ പ്രചരിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചും ജനങ്ങളെ കബളിപ്പിച്ചുള്ള സമരം. രാഷ്ട്രീയ സമരം BJP കോൺഗ്രസും നടത്തിക്കോട്ടെ, അതിനെ രാഷ്ട്രീയപരമായി തന്നെ നേരിടാൻ നമുക്ക് കരുത്തുണ്ട്. CPM നമ്മൾ അതിനെ നേരിടും, ഇടതുപക്ഷം അതിനെ നേരിടും. പിന്നെ തെറ്റിദ്ധരിപ്പിച്ചും നുണ പ്രചരിപ്പിച്ചുമുള്ള സമരമുണ്ടല്ലോ. ഞാൻ ഈ ചോറ്റാനിക്കരയിൽ ജയ്ഹിന്ദ് ചാനലിന്റെ, കോൺഗ്രസിന്റെ ചാനലിന്റെ ഒരു ലൈവ് പരിപാടിയിൽ പങ്കെടുത്തു. അവിടെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പറായി മത്സരിച്ച ഒരു ലേഡി വന്ന് ഭയങ്കര വിഷമം പറഞ്ഞു, എല്ലാം നഷ്ടപ്പെടുന്നു, പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതിന്റെ പാക്കേജ് എല്ലാം വിശദീകരിച്ചു കൊടുത്തു. അമ്മയുടെ 5 സെന്റ് സ്ഥലത്തിന് ഇപ്പൊ എന്തൊക്കെ ഉണ്ടെങ്കിലും ഇന്നെന്ന വില കിട്ടും, അമ്മയുടെ വീട്ടിലെ ചെറുപ്പക്കാർക്ക് ജോലി മുൻഗണന കിട്ടും, പല സ്ഥലം മുറിഞ്ഞു പോയാൽ ആ മുറിഞ്ഞു പോയ സ്ഥലം കൂടി ഏറ്റെടുക്കും, അതുപോലെ ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാവില്ല. വിശദീകരിച്ചപ്പോ ആ അമ്മ പറഞ്ഞു, എനിക്ക്, ഞാൻ വികസനത്തിനെതിരൊന്നുമല്ല, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുമെങ്കിൽ എന്റെ സ്ഥലം മാത്രമല്ല എന്റെ കുടുംബത്തിലെ 7 പേരുടെ സ്ഥലം നഷ്ടപ്പെടുന്നുണ്ട്, അത് 7 ഞാൻ ഈ പദ്ധതിക്ക് വേണ്ടി ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. അപ്പൊ ആളുകൾ കൈയടിച്ചു, ചേച്ചി സന്തോഷമായി. പക്ഷെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം സഹിച്ചില്ല. അത് കഴിഞ്ഞ് മനോരമയുടെ ഒരു ചർച്ച ഇതേ ചോറ്റാനിക്കരയിൽ തന്നെ,
ഈ ചേച്ചിയെ കൊണ്ടുവന്നിരുത്തി. ആദ്യം തന്നെ ചേച്ചി എണീറ്റ് നിന്ന് ചാനൽ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞത് അബദ്ധം പറ്റി പറഞ്ഞതാണ്, എന്നെ അതിനുശേഷം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതായത് നുണ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്, തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആ തെറ്റിദ്ധാരണ മാറ്റാൻ നമുക്ക് ഇറങ്ങണം, ഓരോരുത്തരെയും കാണണം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വീട് നഷ്ടപ്പെടുക, സ്ഥലം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വേദനയാണ്, വിഷമമുണ്ട്. പക്ഷെ അങ്ങനെ എല്ലാവരും തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന റോഡുകൾ ഉണ്ടാവില്ല, ഇന്ന് കാണുന്ന തുറമുഖങ്ങളോ സ്റ്റേഡിയങ്ങളോ വിമാനത്താവളങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിൽ വികസനം വരണം, പശ്ചാത്തല സൗകര്യങ്ങൾക്ക് മാറ്റം വരണം. റോഡും റെയിൽവേയും വികസിച്ചാൽ മാത്രമേ പുതിയ നിക്ഷേപം വരൂ. പുതിയ നിക്ഷേപങ്ങൾ വന്നാലേ ടൂറിസം രംഗത്ത് വലിയ മാറ്റം വരും, പുതിയ സംരംഭങ്ങൾ വരും, തൊഴിലില്ലായ്മയ്ക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണും. ഇന്നത്തെ കുട്ടികൾക്കും ജനിക്കാൻ പോകുന്ന തലമുറയ്ക്കും വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. 50 വർഷം കഴിഞ്ഞാലും ഇവിടെ വലിയ ട്രാഫിക് ബ്ലോക്കോ അന്തരീക്ഷ മലിനീകരണമോ ഇല്ലാതെ ജനിച്ച നാട്ടിൽ അന്തസ്സോടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ആ പദ്ധതി വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളെല്ലാവരും ഭാഗവാക്കാകണം. രാഷ്ട്രീയപരമായിട്ടുള്ള സമരത്തെ രാഷ്ട്രീയപരമായി തന്നെ നേരിടണം. നുണപ്രചരണങ്ങളും തെറ്റിദ്ധാരണയും ഉണ്ടാക്കുന്ന ഇടപെടലുകളെ അതേ ഗൗരവത്തോടെ തന്നെ നന്നായി പഠിച്ചും പഠിപ്പിച്ചും ജനങ്ങൾക്കുള്ള ആശങ്ക അകറ്റണം. ഇപ്പൊ ബഫർ സോണുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം വലിയ ആരോപണം. ഇന്ത്യൻ റെയിൽവേ കോഡ് അനുസരിച്ച് 30 മീറ്ററാണ് ബഫർ സോൺ. റെയിൽവേ ലൈനിന്റെ ഇടതും വലതും 30 മീറ്റർ 60 മീറ്റർ. എന്നാൽ ഈ പദ്ധതിക്ക് 5 മീറ്റർ + 5 മീറ്റർ, 5 മീറ്ററിൽ നിർമ്മാണ പ്രവർത്തനം പാടില്ല, ബാക്കി 5 മീറ്ററിൽ അനുവാദത്തോടെ നമുക്ക് നിർമ്മാണ പ്രവർത്തനം നടത്താം. ഇപ്പൊ പഞ്ചായത്ത് രാജ് ആക്ട്, മുനിസിപ്പാലിറ്റി ആക്ട് ആണെങ്കിലും റെയിൽവേ ലൈൻ കടന്നു പോകുന്നിടത്തുള്ള നിയമം 30 മീറ്ററാണ്, പക്ഷെ ഇതിൽ 5 + 5 മീറ്റർ. അതുകൊണ്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാകും, സംശയമുണ്ടാകും. കമ്പോള വിലയാണോ, ഫെയർ സ്റ്റേജ് ആണോ, അതിലെല്ലാം ആളുകൾക്ക് സംശയങ്ങളുണ്ട്. അത് പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഇടപെടൽ നിങ്ങൾ നടത്തണം. എനിക്ക് ഇതിനുശേഷം കിഴക്കമ്പലത്തും ഇതുപോലൊരു യോഗമുണ്ട്, അതിനുശേഷം ഒരു യോഗമുണ്ട്. അതിനുകൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അതുപോലെ ലീഡർഷിപ്പിന്റെ നമ്പർ വാങ്ങിക്കാം, നമ്മുടെ ഒക്കെ നമ്പർ വാങ്ങിക്കാം. കേരള ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള HR ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്നവരുടെ നമ്പർ തരാം, വിളിച്ചു ചോദിക്കാം. സംവാദങ്ങളാകാം, ചർച്ചയാകാം. പഠനങ്ങൾ ഇനി വേണോ? വിദഗ്ധ സമിതി പറയുകയാണ് ഇനിയും പഠനങ്ങൾ വേണമെങ്കിൽ മുൻപൊരു പദ്ധതി ഇങ്ങനെ നടപ്പാക്കി നമുക്ക് വലിയ പരിചയമൊന്നുമില്ല, ആദ്യത്തെ പദ്ധതിയാണ് കേരളത്തിൽ. അതുകൊണ്ട് സംവാദങ്ങളും ചർച്ചയുമാകട്ടെ, പഠനങ്ങളാകട്ടെ, പരിശോധനയാകട്ടെ, പക്ഷേ ഈ സ്വപ്ന പദ്ധതി സുപ്രീംകോടതി പറഞ്ഞു പ്രസ്റ്റീജിയസ് പ്രോജക്ട് ഓഫ് കേരള എന്ന് പറഞ്ഞു. ഒരിക്കലും ഒരു സിംഗിൾ ബെഞ്ച് ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവിലൂടെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ലായിരുന്നു ഈ പദ്ധതി എന്ന് പറഞ്ഞ ആ പദ്ധതി. ഈ പ്രസ്റ്റീജിയസ് പ്രോജക്ട് നമുക്ക് പൂർത്തീകരിക്കണം. 2 വർഷം ഭൂമി ഏറ്റെടുക്കാൻ, ബാക്കി 3 വർഷം കൊണ്ട് പണി പൂർത്തീകരിച്ച് പിണറായി വിജയന്റെ ഈ ഭരണകാലയളവിൽ തന്നെ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ നമുക്കാകണം. ഇപ്പോൾ 2-3 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥിമാർ കെ സുരേന്ദ്രൻ അടക്കം അടുത്ത തവണ ഹെലികോപ്റ്റർ ഉപയോഗിക്കേണ്ടതില്ല, മറിച്ച് ഈ കേരളയിൽ സിൽവർ പദ്ധതിയുടെ ട്രെയിൻ ഉപയോഗിച്ച് തന്നെ 3-5 മണ്ഡലങ്ങളിൽ നോമിനേഷൻ കൊടുക്കാനും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താനും കഴിയുന്ന തരത്തിലേക്ക് ഒരു സ്വപ്ന പദ്ധതിയായി ഈ പദ്ധതിയെ മാറ്റാൻ എല്ലാവരും കൂട്ടായിട്ടുള്ള ശ്രമം നടത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് മുഴുവൻ സഖാക്കളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.